ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, കുറേ കഥ കേൾക്കുമ്പോഴേ മനുഷ്യന്മാർക്ക് കുറച്ച് കഥ ഉണ്ടാവുള്ളൂ. ആ ഇതിപ്പോ നമുക്കൊരു കഥയില്ല, കാരണം ഒരു കഥയും കേൾക്കണില്ല ആ വിഷയമുള്ളു. നമ്മൾ നേരം വെളുത്ത പത്രം വായിച്ച് സ്പോർട്സിന്റെ പേജ് ഒന്ന് നോക്കുന്നുണ്ട്, എന്നിട്ട് മറ്റേ ക്രിക്കറ്റ് ഒന്ന് അങ്ങോട്ട് പറയുന്നുണ്ട്, മറ്റേ സിനിമ അങ്ങോട്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ചെറുപ്പക്കാർക്ക് കഥ ഉണ്ടെങ്കിൽ ഇപ്പം മൂടി അങ്ങനെ വിട്ടു. ഇവിടെ ഇവിടെ ആരും ഞാൻ അങ്ങനെ കാണില്ല കേട്ടോ, കാരണം ഇട്ടുണ്ടോ അറിയില്ല, ഏതെല്ലാം കാണില്ല. ചോദിക്കുവാണ് നിങ്ങൾ നിക്കാകനൊക്കെ ചെല്ലിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ടവലൊക്കെ ഇട്ട് പേരിനെ ഇങ്ങനെ കണ്ടാൽ പല ചേനക്ക് പുകി ഇരിഞ്ഞ മാതിരി തലയിക്കാണ് നോക്കിയാൽ. ഞാൻ ഇവിടെ അങ്ങനെ ചുരുട്ടിട്ട് മറ്റേ ഇവിടെ ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ മുട്ടയാക്കിയിട്ട് അള്ളാന്റെ റസൂൽ ശബിച്ചു മുടിയിട്ടില്ലാണല്ലോ പോകും. നിങ്ങൾ ഏതാനും ചെറുപ്പക്കാരെ കായെടുത്ത് മുടിയെട്ടിച്ചാണ്, എന്താപ്പോ അത് മുതലാക്കി പൂർണ്ണാക്കിയിട്ട് വെട്ടിയാൽ. നിങ്ങൾ ബിരിയാണി ഫുള്ള് വാങ്ങിക്കാണ്ട് അവിടെ ഹാഫ് ഇട്ട് കണ്ട് ബാക്കിയിട്ട് പോരല്ല, അത് ഫുള്ള് പഠിച്ച് തുടച്ചിട്ട് കായെടുത്തതാണ് വല്ലാക്കണ്ടേ. ചില ആൾക്കാർ കട്ടൻ ചായക്ക് കുടിച്ചാൻ പൂതിയായാലും കാണാൻ പായച്ച അടിച്ചു എന്ത് കായന് കൊടുക്കണ്ടേ എന്ന് ചോദിച്ചിട്ട്. ഇത് ഇവിടെ കഫക്കെട്ടൊന്നും അപ്പൊ നോക്കൂല, ഷുഗർ ഉണ്ടെങ്കിൽ പഞ്ചാര വന്നോട്ടെ വിത്തോട്ടെ ചോദിച്ചു കായ് പറയില്ലല്ലോ. എന്നാ പഞ്ചാര കുടിച്ചാണ് മരിച്ചാലും വേണം എന്റെ പഞ്ചാരന്റെ വൃത്തിയാക്കുക. അങ്ങനെയൊക്കെ നമ്മൾ കായ് മുതലാക്കല് അറിച്ചൊക്കെയാണ് നിങ്ങൾ. ആ ചില ആൾക്കാർ എത്രത്തോളം വെച്ചാൽ ചിലപ്പം ഈ ചില്ലറ ഉണ്ടായിട്ട് ചില കണ്ടക്ടർമാർ മുട്ടായി കൊടുക്കലുണ്ട്. ഇപ്പൊ നാളെ ഒരു കണ്ടക്ടർ വന്നിട്ട് പരാതിയും പറഞ്ഞു ചൊറിച്ചുണ്ട് കരിയുണ്ട് ഒക്കെ പാടെ എന്തേന്ന് വെച്ചു. ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് ഒരാൾ ഒരു പാക്കറ്റ് മുട്ടായി കൊടുത്താലും ആ എന്താന്ന് വെച്ചോ നിങ്ങൾ കുറെ കാലം ബാക്കി ഇങ്ങോട്ടും മുട്ടായി അങ്ങോട്ടും മറ്റുവരത് നിങ്ങൾ. ഇതാണ് ഇപ്പൊ നമ്മളെ കഥ. എന്നാൽ നമ്മൾ ഈ മുടി വെട്ടിച്ചു കൊടുത്തങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഫുള്ള് പൈസ കൊടുക്കുക എന്നിട്ട് ഹാഫ് വെട്ടിച്ചിട്ട് പോരാ. തിരക്കറിനെ കാണാനും പോരണ്ടെങ്കിൽ പണ്ട് എൻ്റെ ഒക്കെ ചെറുപ്പത്തിലുണ്ടായത് ബ്രൂസലി എന്നൊരു മോഡൽ, അത് പിന്നെയും കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ ഇറക്കിയിട്ട് ചെവി ഇങ്ങനെ വെട്ടിയിട്ട് കാണാനും ചേരും കൊലക്കണ്ടേ ഇങ്ങനെ ബർമ്മട. അത് പിന്നെ തിരക്കല്ല അവർത്ത് മാറിയാണ് പണിക്കാരൊക്കെ പെടുക്കുക തുടങ്ങി. അതൊരു നല്ല സംസ്കാരം. നിങ്ങളെ മടക്കുത്തുത്തി കണ്ട ടൗസർ ഇങ്ങനെ കാണിക്കാൻ നല്ലത് ആ അവർത്ത് മാറി കോലത്തിൽ ഒന്നായിക്കോട്ടെ. ഇതതുമല്ല കാണാനൊരു കോലല്ലാത്ത മുടിമുറിക്കരുത്. ഞാൻ അങ്ങനെ പറയാ, ആ കോലത്തിൽ ഇയാൾ മരിച്ചു പോയാൽ മുങ്കണ്ണക്കീരത്തേക്ക് കബർക്കണ്ട് എത്തുന്ന ഉറപ്പാണ്. ആ എത്തുന്ന സമയത്ത് എല്ലാവരും കബർ പോത്ത് പിരിഞ്ഞിട്ട് പോരും. കാരണം അങ്ങനത്തെ മുടി വെട്ടുന്ന ആൾക്കാർ എസ് എസ് എഫിന്റെ എസ് പി സജീവ പ്രവർത്തകരാകൂല എന്ന് ഉറപ്പാ. അപ്പൊ പിന്നെ അവിടെ കത്തം പോലെ കെട്ടലോ അല്ലെങ്കിൽ 30 ആൾ കൂടിയിട്ട് 30 ജ്യൂസ് തീർക്കലൊന്നും ഉണ്ടാവൂല. അതാ മണ്ണാണ് വാരിട്ട് കളം ഇന്ന കരക്കാരൊക്കെ വഫീനെ ഒതുക്കുമ്പോൾ താങ്കാൻ ഞങ്ങൾക്ക് തിരക്കാൻ ബതുക്കളും ഉണ്ട് ഇങ്ങനെ ഉണ്ടാകുക. പിന്നെ മുങ്കരണക്കീരുന്ന് വരുന്നുണ്ട്, റുമാന് വേറെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഇവരൊക്കെ പാടെ കൂടിയിട്ട് എന്റെ കഫം പോടെ പതുക്കെ ഇങ്ങനെ കഴിച്ചാണ് ആ മുടി ഇങ്ങനെ കാണുമ്പോ തന്നെ ഇത് എല്ലാവരും ചോദിച്ചണ്ട ഇത് സംഗതി വളർച്ച തന്നെ എന്ന് മലയക്കത്ത് തിരിഞ്ഞാ ചങ്ങ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന് ആലോചിച്ചു. നിങ്ങൾ ഇത് പെണ്ണുങ്ങൾക്ക് മാതൃകയാണ്. ഞാൻ 2.5 വയസ്സ് 3 വയസ്സുള്ള മക്കള് ഓർക്ക് എന്താത്ത അപ്പാച്ചിക്ക് ഇപ്പാച്ചിക്ക് എന്താ മുടിക്കൊരു ഹെയർ സ്റ്റൈലിന് പേരുണ്ട്, പേരെനിക്ക് ഓർമ്മയല്ല. ഇതൊന്നും കുട്ടിയൊക്കെ അറിയില്ല. എന്നിട്ട് ആ കുട്ടിയെ കൊണ്ട് നോക്കിയാ ഓന്റെ മുടി ഇങ്ങനെ പെട്ടെന്ന് ഇട്ടോ, എന്നിട്ടോ അവന്റെ വാപ്പാക്ക് വാട്സപ്പിന് വിട്ടു കൊടുക്കാൻ ഈ ചേന ചെത്തിമാരി. ഇതിങ്ങനെ ഈ പെൺകുട്ടികളും ഈ കുട്ടികളെ ചെറുപ്പത്തെ നാശക്കാണ്. ഇസ്ലാമോട്ട് മന്ദല്ല, ഈ മുടിമുറുക്കലും മന്ദല്ല. പിന്നെ അല്ല പറഞ്ഞത് നിങ്ങൾ കേൾക്കണില്ല, 5 നേരം മൂക്കറ്റം തിന്നാനും അതിന്റെ പുറമെ ശ്വസിക്കാനുള്ള കാറ്റും കുടിക്കാനുള്ള വെള്ളവും ഒക്കെ നല്ലൊരു പുരാപ്പള്ളി കുട്ടികളെ ഒക്കെ തിന്ന പടച്ചോൻ. ആ പടച്ചോൻ പറഞ്ഞത് മുടി മുറിക്കുന്നിടത്ത് വരെ നിങ്ങൾ കേൾക്കണില്ലെങ്കിൽ പിന്നെ നിങ്ങള് പറഞ്ഞത് മക്കള് കേൾക്കും. പറയേ ഇതേ വടി നേരെയാകുമ്പോളേ അതിന്റെ നെതലും നേരെയാകുള്ളൂ. ഇത് വടി തന്നെ വളയാ നെതല് വാളി, എന്നിട്ട് നെതലിനെ പിടിച്ച് നിർത്തിയാൻ പറ്റും. നെതലിനെ പിടിച്ച് അത് നിരൂല, അതിനാദ്യം വടി ക്ലിയർ ആക്കും. അതായത് തകരാറ് മക്കക്കല്ല, ആദ്യം ബാപ്പിമ്മ നമ്മൾ നന്നാകണം. നമ്മൾ മരിച്ചുകൊണ്ട് വരാനുള്ള ബോധം നമ്മക്ക് ഉണ്ടാകണം. മുമ്പ് ഒരു വെറ്റിനറി ഡോക്ടർ അടുത്ത് ഒരാൾ വന്നവരോ, അതെന്താ പരാതി എന്ന് വെച്ചാൽ പയ്യ് ബൈക്കൂൽ തീരെ തിന്നണില്ല. പച്ചപ്പുല്ല് ഇട്ട് കൊടുത്താൽ നല്ലതെന്ന് തോന്നും, ബൈക്കൂൽ തിന്നണില്ല. ഈ പച്ചപ്പുല്ല് ഇപ്പൊ എല്ലാ കാലത്തും കിട്ടുമോ? നല്ല കുടുംബേനൽ വന്നാൽ പിന്നെ വൈക്കോര് ഇങ്ങനെ ഉണ്ട് ആഞ്ഞിച്ചോർത്തെന്ന് അതിപ്പോ അറിയില്ല. കുട്ടികൾ ചിലപ്പോൾ വാട്ടി തരുന്നൊക്കെ ചോദിക്കും ന്യൂ ജനറേഷൻ. പണ്ട് ഇങ്ങനെ വൈക്കോലുണ്ടൊക്കെ വാങ്ങിച്ചാൽ അപ്പൊ അങ്ങനെ ചുരുക്കത്തറ വൈക്കോല് വെച്ചിട്ട് തന്നെ കൊടുക്കുക, പിന്നെ പുണ്ണാക്കും കൊടുക്കുക, കാടിയും കൊടുക്കുക, അങ്ങനെ ഇപ്പൊ പാലിറക്കാൻ കിട്ടേ. അതിൻ്റെ ഇത് വൈക്കോല് തിന്നണില്ല. ഡോക്ടർ ഒരുപാട് മരുന്ന് ഗ്യാസിനുള്ളത് കൊടുത്തു, ദഹിക്കാനുള്ളത് കൊടുത്തു, വയറ്റിൽ നിന്ന് പോകാൻ കൊടുത്തു, സ്തംഭനത്തിലുള്ളത് കൊടുത്തു, ഒക്കെ കൊടുത്തു നോക്കിയ ശരിയാണില്ല. അവസാനം കമ്പൗണ്ട് പറഞ്ഞു ഡോക്ടറെ മരുന്ന് ഞാൻ കൊടുക്കാം, നിങ്ങളിപ്പോ കൊടുത്ത് ശരിയിട്ടില്ലല്ലോ. മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കിയപ്പോൾ ഹോമിയോപ്പതി കൊണ്ട് മാറ്റണം, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നതാണ്. പക്ഷെ ഞാൻ എഴുതുന്ന മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ കിട്ടൂല,
അത് സ്റ്റേഷനറി കടയിലെ കിട്ടുള്ളൂ. ആ അപ്പൊ അത്ഭുതം എന്താപ്പൊ മരുന്ന്, ഞങ്ങൾ സംബന്ധം തന്നാ മതി, ഞാൻ എഴുതി കൊള്ളാം, ആയിക്കോട്ടെ എന്നാലും ഒരു 10 rupees മരുന്ന് കാണുക. അങ്ങനെ കടലാസിന് 10 rupees എഴുതി കൊടുത്ത് സ്റ്റേഷനറി അബദ്ധത്തെ കട പരട്ടെ ഉള്ളിക്ക് കൊടുക്കേ എന്താ വേണ്ടി വെച്ച് ഒന്നും വേണം, നിങ്ങൾ മൂത്ത് വെച്ച് കെട്ടി കൊടുത്താൽ മതിയാണ്. ആ ചരിതണ്ടവനെ കെട്ടിക്കൊടുത്തപ്പി അക്കി പഞ്ചനുമായി, അത് മരുന്ന് കയറ്റല്ലോ, വെള്ളം കുടിച്ചു, പക്ഷെ കുത്തിയ മതി സംഗതി ശരി, ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ എന്താ പറയുക, മൂത്ത് വെച്ച് കെട്ടി കൊടുത്താൽ മതിയാണ്. ആയിക്കോട്ടെ, അങ്ങനെ ചെന്ന് നോക്കുമ്പോ എന്താ, ഈ കുട്ടികൾ കഴിച്ചിന പ്ലാസ്റ്റിക്കിന്റെ കണ്ണടല്ലേ, ഇതാ സംഭവം. ഇതിന്റെ ചില്ല് പച്ചയാണ്, ചില്ല് പറഞ്ഞ പ്ലാസ്റ്റിക് തന്നെയാണ്. ഇത് പയ്യന്റെ മുഖത്ത് വെച്ച് വെട്ടി കൊടുത്തേക്കാണ്ട് ബൈക്ക് പോലെ ഇട്ട് നോക്കുമ്പം പടച്ചോനെ തിന്നല്ലേ ബെയ്ച്ച ആ പോലത്തെ. അപ്പൊ എന്താ, ഇതിങ്ങനെ പച്ച കണ്ടപ്പോ അതൊക്കെ പുല്ലായി തോന്നിയതാ. അപ്പൊ തകരാറ് പയ്യന്റെ കണ്ണിനാ, അടെ കുഴപ്പം. അല്ലാതെ വേറെ പള്ളക്ക് ചികിത്സിച്ച് കാര്യമല്ല. എന്നതുപോലെ നമ്മളെ ന്യൂ ജനറേഷനിലെ നമ്മളെ പുതിയ മക്കൾ നാശാകുന്നുണ്ടോ, അത് ചീത്ത വരുന്നുണ്ടോ, അതിന് നമ്പർ വൺ ഉത്തരവാദി രക്ഷിതാക്കളെ നിങ്ങളാണ്. അതേറ്റവും ഒന്നാം നമ്പർ ഉമ്മമാരെ നിങ്ങളാണ്. കുട്ടികളെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും നിങ്ങളാണ്. ബാപ്പ് രാവിലെ ഇറങ്ങിപ്പോകുന്നു, വൈകുന്നേരം വരുന്നു, അതിൻ്റെ അപ്പത് കഞ്ഞി ചോറ് ചീച്ചി മാമു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പദപ്രയോഗങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങളാണ്. സംസ്കാരം പഠിപ്പിക്കുന്നത് നിങ്ങൾ തന്നെ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഖുത്ബുല്ല ഖതാബ അശ്ശേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സുർഹുൽ അസീസ് ഏറും ആറഫനാൽ ഫഷവേ ഫായിച്ചരേ ഇതിനോ പാടച്ചെന്ന് ഫഷവ് പറഞ്ഞോ വാർവിൽ ഖുതുബിർ റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി അഫ അടുത്ത് പയ്യനെ കേൾക്കാൻ കൊടുത്ത് കുട്ടികൾ സ്വാഭാവികമായിട്ടും നടത്തും പോലെ മുടുകോല് വടി എടുത്ത് ആ പയ്യനെ അടിച്ചപ്പോ ആ പയ്യന് തിരിഞ്ഞിക്കുക. അല്ല അബ്ദുൽ ഖാദറേ, അന്നെ അല്ല പടച്ചത് ഇങ്ങനെ മൂലയാളിയും പൈക്കളി ആടുകളും പയ്യനെ അടക്കാനല്ലല്ലോ, ഈ മനുഷ്യന്മാർ നോക്കേണ്ട ആളല്ലേ. ഈ ഉൾവിളി അബ്ദുൽ ഖാദർ എന്ന കുട്ടി ചിന്തിക്കാ ശരിയാ, ഈ മൂലയാളിയും പൈക്കളിയും ആടുകളിയും പൈത്താര നടന്നാൽ അത് കണ്ണടക്കുന്നതോടുകൂടെ കഴിഞ്ഞു. ഈ ആടിന്റെ അടുത്തുനിന്നും ഈ പയ്യന്റെ അടുത്തുനിന്നും ഈ മൂരിയുടെ അടുത്തുനിന്നും ഇന്റെ കബർക്കൊന്നും കിട്ടൂല. ഒരു ചെറുപ്പക്കാൻ ചിന്തിക്കേണ്ട ചിന്തയതാ. അതേസമയത്ത് ഞാൻ മനുഷ്യന്മാരെ കൂടെ നടന്നു, ഞാൻ കാരണത്താൽ കുറെ മനുഷ്യന്മാർ നന്നായി, എന്റെ നാട്ടിൽ കുറെ നല്ല പ്രവർത്തനങ്ങൾ നടന്നു. അങ്ങനെ നടന്നാൽ ഞാൻ കബർ കടക്കുമ്പോൾ എനിക്കതിന്റെ വരുമാനം ബെനിഫിറ്റ് കിട്ടും. ഇപ്പൊ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ലോകവേ തണല് ദീർഘകാലം സന്തോഷത്തിൽ ആസ്വദിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. മരണപ്പെട്ടാൽ 3000 പള്ളിയിൽ വെച്ച് നടക്കുന്ന സുജൂദുകൾ, അവിടെ നടക്കുന്ന മഹലത്തുൽ ബദരിയകൾ, അവിടെ നടക്കുന്ന തറാവീഹുകൾ എല്ലാം ഡയറക്റ്റ് ഉസ്താദിന്റെ ഖബറിലേക്ക് ഇങ്ങനെ പോവാണ്. സയ്യിദുന ഖലീൽ തങ്ങൾ അല്ല ദീർഘായുസ്സ് മാഫിയത്തു നൽകട്ടെ. അന്തബദ്ര മൂകവിദ്യാലയം, കണ്ണു കാണാത്തവർ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയിരുന്ന ഒരു കാലം, അവർ കൈ നീട്ടിയിട്ട് ഇങ്ങനെ രണ്ടുപേര് പാട്ടുപാടി യാചിക്കേനും, അല്ലേ, രണ്ട് കണ്ണാലെ കാണുന്ന ഈ മനം രണ്ട് കണ്ണും കാണില്ലെന്ന് ഓർക്കണം, എല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണം, നിങ്ങൾ നാണയത്തുട്ടുകളാ ഞങ്ങളെ ജീവിതം, ഇങ്ങനല്ലേ കൈനീട്ടി യാചിച്ചിരുന്നത്. ഇന്ന് കണ്ണു കാണാത്ത കുട്ടികൾ ബ്ലൈൻഡ് ലിപിയിൽ തപ്പിയിട്ട് നമ്മളോതുന്നതിനേക്കാൾ ക്ലിയർ ആയിട്ട് മുസാഫ് ഓതുന്നു, ഹാഫ് നിങ്ങളാകുന്നു. പ്രസവിച്ച ഉടനെ മരിച്ച ആ ഉമ്മയുടെ രണ്ടു മുഫീദയും റഫീദയും രണ്ടു പെൺകുട്ടികൾ ഉമ്മാന്റെ സ്പർശനം കിട്ടിയിട്ടില്ല, ഉമ്മാന്റെ ശബ്ദം മക്കൾ കേട്ടിട്ടില്ല, മക്കളെ മുഖം ഉമ്മ കണ്ടിട്ടില്ല. ഇന്നവർ കോളേജ് പഠിപ്പിക്കാൻ പറ്റാവുന്ന രീതിയില് ഒരേ ലക്ചർമാരായിട്ട് മാറിയിരിക്കുന്നു. ഉദാഹരണം പറയുക, അങ്ങനെയുള്ള ധാരാളം കേസുകൾ, അതൊക്കെ മരിക്കുന്ന ശേഷം എന്റെ ജനങ്ങളെ മുമ്പിൽ നിർത്തി ആ ജനങ്ങൾക്ക് നേതാവായി, ആ ഒരു ചിന്തയല്ലേ വേണ്ടത്. തിരിച്ചു മാതാപിതാക്കൾ ചിന്തിക്കേണ്ടത് അങ്ങനെ, എന്റെ മകൻ IAS ആയാൽ, എന്റെ മകൻ IPS ആയാൽ, എന്റെ മകൻ ബിസിനസ്സുകാരനായാൽ, എന്റെ മകൻ പോലീസ് ഉദ്യോഗസ്ഥനായാൽ, MLA ആയാൽ, MP ആയാൽ, പൊളിറ്റിക്കൽ ലീഡറായാൽ, അവൻ മരിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ട് വല്ല നേട്ടം എനിക്ക് ലഭിക്കുമോ? ഞാൻ മരിച്ചാൽ അവനെ കൊണ്ടോ അവന്റെ പ്രസ്ഥാനത്തെ കൊണ്ടോ അവന്റെ ജോലി കൊണ്ടോ എനിക്ക് ലഭിക്കുമോ?
ഞാനിങ്ങനെ മരിച്ചു, എന്നെ മയ്യത്തതാ കുളിപ്പിച്ചു, എന്നെ കഫൻ ചെയ്തു, മൂന്ന് ഘട്ടം തുണിയിൽ പൊതിഞ്ഞു, മയ്യത്ത് കട്ടിലേക്ക് എന്നെ എടുത്തു വെച്ചു, ആ കട്ടിൽ പൊക്കിയിട്ട് പള്ളിക്കാട്ടിലേക്ക്. അതാ ബന്ധപ്പെട്ട ആളുകൾ എന്നെ കൊണ്ട് നീങ്ങുമ്പോൾ വീടിനകത്തുനിന്ന് പൊട്ടിക്കരച്ചിൽ കേൾക്കുകയാണ്, അട്ടഹാസങ്ങൾ കേൾക്കുകയാണ്. എന്റെ ഉമ്മ വാവിട്ട് കരയുന്നു, എന്റെ മോൻ പോയല്ലോ, ഇത്രയും വയസ്സ് ഞാൻ എന്റെ മോനെ പോറ്റിയല്ലോ, എന്റെ പ്രിയപ്പെട്ട മോൻ ഇത്ര പെട്ടെന്ന് പിരിയുമെന്ന് ഞാൻ നിലച്ചില്ലല്ലോ. പാപ്പുറത്തുനിന്ന് പറയുന്നു, പറയുന്നത് എന്റെ മകനിന് തിരിച്ചു വരില്ലല്ലോ, മകനെ കൊണ്ട് എനിക്കൊരു ആസ്വാദനം ഇങ്ങോട്ട് കിട്ടിയില്ലല്ലോ, എന്റെ മകനെ നാ ഞങ്ങളെ തനിച്ചാക്കി പോയല്ലോ. എന്റെ പ്രിയപ്പെട്ട യുവതിയായ ഭാര്യ പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവനം നിന്നേക്കുമായി വിടവാങ്ങിയല്ലോ, കുടുംബത്തിന്റെ ഭാരം എന്നെ ഏൽപ്പിച്ചല്ലോ, എനിക്ക് സ്നേഹം തരാൻ, എന്നെ പരിചരിക്കാൻ, എന്റെ ദുഃഖങ്ങളൊന്ന് പങ്കുവെക്കാൻ, എന്റെ വിഷമങ്ങൾ ഇറക്കി വെക്കാൻ മറ്റാരും എനിക്കില്ലല്ലോ. മക്കള് കരയൊന്ന് വാപ്പ പിരിഞ്ഞു, ഇനി ഞങ്ങൾക്കാരാറുള്ളത്? അതേ വാപ്പയില്ലാത്ത വീട്, ഉപ്പയില്ലാത്ത പെരുന്നാള്, ഉപ്പയില്ലാത്ത നോമ്പ് തൂറ, ആലോചിക്കാൻ കഴിയുന്നില്ലല്ലോ. എല്ലാവരും കരയുകയാണ്, യുനാദൂന ഖൽഫം നഷി മല്ലാ യുജീബുഹും വഖദ് കുന്തു ഫിദ്ദുനിയാ സരിഅൽ ഇജാബതി. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെ മോനെ എന്നുപ്പ നീട്ടി വിളിക്കുമ്പോ ഞാൻ അവിടെ പോകാറുണ്ടായിരുന്നല്ലോ, എന്റെ പ്രിയപ്പെട്ട മോനെ എന്നുമ്മ വിളിച്ച ഞാൻ അങ്ങോട്ട് ചെല്ലാറുണ്ടായിരുന്നുവല്ലോ, ഉപ്പച്ചി എന്നെ മക്കൾ വിളിച്ചാ ഞാൻ ഓയെന്ന് കേൾക്കാറുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഉത്തരം പറഞ്ഞ് ശീലിച്ച എനിക്ക് ഇപ്പോൾ മിണ്ടാൻ പെർമിഷൻ ഇല്ലല്ലോ, മിണ്ടാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, ഒന്നും തിരിച്ചു കൊടുക്കാൻ എന്റെ കയ്യിലില്ലല്ലോ. ഇതാണ് സാധാരണക്കാരൻ നമ്മുടെ അവസ്ഥ. നമ്മുടെ അവസ്ഥ ഇങ്ങനെയല്ലേ ചെറുപ്പക്കാരെ ഉള്ളത്? ആ ചിന്തയോടുകൂടെ മുടിമുറിക്കാനും തുണിമറിക്കുവാനും നമ്മുടെ വേഷവിധാനങ്ങൾ ധരിക്കുവാനും സംസ്കാരം ഉൾക്കൊള്ളുവാനും എല്ലാറ്റും നമ്മൾ തയ്യാറാകുമ്പോൾ ചിന്തിച്ച ചിന്ത എങ്ങനെയാ, എനിക്ക് ഖബറിലേക്ക് വരുമാനം വേണം, എനിക്ക് അനുയായികൾ വേണം, മുങ്കർണക്കീറിന് മുമ്പിൽ എനിക്ക് ആൺകുട്ടിയെ പോലെ നേറ്റു നിൽക്കണം, ചോദ്യങ്ങൾക്കൊന്ന് മറുപടി പറയണം, ആരുമില്ലാത്ത ചെക്ക് പോയന്റ് വിഷമമില്ലാതെ വിട്ടുകിടക്കണം, എന്റെ ഉമ്മാനെ ഉപ്പ എനിക്ക് സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകണം, എന്റെ മക്കളെ സ്വർഗത്തിലാക്കണം, എന്നെ സ്നേഹിച്ചവർക്ക് സ്വർഗത്തിൽ നിന്ന് തിരിച്ചു കൊടുക്കാൻ കഴിയണം, എന്നെ ഹെൽപ്പ് ചെയ്തവർക്ക് മാഷനൊന്ന് സഹായിക്കാൻ കഴിയണം, അതിന് പൊളിറ്റിക്കൽ ലീഡർ ആയാൽ കഴിയൂല, IAS ഐ പി എസിനും പവറില്ല, ബിസിനസ്സിൽ വേൾഡിൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായാലും ബിസിനസ്സുകാരനെ കൊണ്ടതിന് കഴിയില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദുൽ ജീലാനി ഖബ്ദസുല്ലാഹു സുർഹുൽ അസീസ് തന്റെ 18-ാമത്തെ വയസ്സിൽ തീരുമാനിക്കുന്നു, ഉമ്മ എനിക്ക് ഓതാൻ പോകണോ. അപ്പൊ ഉമ്മാന്റെ വക മനെ ആകപ്പോ വാപ്പ ഏതാണ്ട് ജീവിച്ചിരിക്കണില്ല, ഉമ്മാക്കാകെ തണ്ണിലൊരു കുട്ടിപ്പയ്യ, അന്നപ്പത്ര ദൂരത്തേക്കണ ഓതാൻ പറഞ്ഞാൽ ഫോണും ഇല്ല, ഫാക്സും ഇല്ല, ഒന്നുമില്ല, ഉമ്മപ്പം തത്താക്കട്ടെ അഞ്ചുട്ടി പോതാനൊന്നും പോണ്ട. അങ്ങനെ
മാനം മുമ്പ് പോകണ്ടേ നമുക്ക്? ഒരു മുസ്ലിമിന്റെ കല്യാണത്തിൽ തോന്നിവാസം കാണൂല, ഒരു ക്രൈസ്തവന്റെ കല്യാണത്തിൽ തോന്നിവാസം കാണൂല. സുന്നത സംസ്കാരം ലാ തഖിനു വലാ തഖിനു വഅൻതുമുൽ അഗ്ലവറ ഇൻ കുൻതും ഉമ്മുൽ ഖുർആൻ പറഞ്ഞു. വിശ്വാസികളാണോ നിങ്ങളാണ് ഉന്നതരെന്ന് പഠിപ്പിച്ച ആ വലിയ സംസ്കാരത്തിന്റെ ആളുകൾ അല്ലേ? കുൻതും ഖൈറ ഉമ്മ ജനങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഉന്നതരായ സമൂഹം, മറ്റുള്ളവർക്ക് റോൾ മോഡലുകളായി മാതൃകകളാകുന്ന സമൂഹമാണ് നിങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ. സകല തമ്മാടിത്തരങ്ങളും അത് കല്യാണത്തലേ അത് കുപ്പി പൊട്ടിക്കലടക്കം, പുരാപ്പിളനെയും പുതണ്ണിയും തടുത്തു നിർത്തലടക്കം. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ചെന്നിട്ട് എസ് എം എയുടെ ജില്ലാ ക്യാമ്പിൽ ക്ലാസ് എടുത്തപ്പോ ഈ വിഷയം പറഞ്ഞപ്പോ ഒരു വലിയ പണക്കാരൻ എഴുന്നേറ്റ് പറഞ്ഞു, ഉസ്താദേ ഇവിടെ കഴിഞ്ഞ വീക്കില് പുരാപ്പിളയെ കൊണ്ടുവന്നത്, നല്ല മുന്റെ കാറിൽ വന്നോടത്ത് തടുത്ത് നിർത്തി പുരാപ്പിളയും പുതിയണിനെയും. എന്നിട്ട് ജെ സി ബി തന്നെ പറയാ ആ തുമ്പിക്കാച്ചില്ല കുഞ്ഞുത്തോന്ന സാധനം ആ അയക്കാണ് വിരുത്തിച്ചിരിക്കണം പുതിയണ്ണിനും പുരാപ്പിളനും. എന്നിട്ട് ഇങ്ങനെ തള്ളി തള്ളി ഇങ്ങനെ കൊണ്ടുവരാം, നല്ല ഉറക്കോ റീചാതി കൊണ്ടുവരും കൊണ്ടുവരും ആലോചിക്കുന്നത്. അതിന് കയ്യിന് പേരുള്ള കാരണന്മാരും ഇല്ല, അത് പറഞ്ഞു കൊടുക്കാനാ വീട്ടിൽ ആൾക്കാരും ഇല്ല. അവിടെയൊക്കെയല്ലേ വാട്ടർ ബോംബ് അടിച്ചിട്ട് ഓല അങ്ങോട്ട് വിടേണ്ടത്? ആ ഇപ്പൊണ്ട് നമ്മളെ പോലീസ് കുറച്ച് സ്ഥലത്തൊക്കെ നടത്തുന്നത്, വേണ്ട വേണ്ടാത്തതല്ല ഞാൻ പറയണത്. ആ കോലത്തിൽ അവിടെ ജലപീതങ്കി അവിടെയൊക്കെയാണ്. എന്റെ വീട്ടിലത്തെ കല്യാണം ഞാൻ വിളിച്ചോ നടത്തണ്ടേ? ഇല്ലെങ്കിൽ വിളിക്കണ്ടെന്ന് വെക്കണം, വിളിക്കണ മര്യാദക്ക് വരാതിരിക്കണം. ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് വിശദമായി കിടക്കുകയല്ല. പക്ഷെ ഈ ജാതി തോന്നിവാസങ്ങളൊക്കെ നടക്കുമ്പോൾ വേണ്ടാത്ത തോന്നിവാസങ്ങൾ നടക്കുമ്പോ അവിടെ അല്ലാഹുത്തല രോഗാണുക്കളെ ഇറക്കും. ഇതേ കണ്ടോ കഴിഞ്ഞ കാലത്തെന്നോ നിന്ന വെള്ളപ്പാണ്ട് തിരിച്ചു വരാൻ തുടങ്ങി. നമ്മളെ ചെറുപ്പക്കാര് പലരും ഇപ്പോൾ മുഖത്തും കയ്യിലും ഒക്കെ വെള്ളപ്പാണ്ടാണ്. കുഷ്ഠരോഗം പറ്റ പോയി എന്നാ പറഞ്ഞത്. മലപ്പുറം ജില്ലയില് കുഷ്ഠരോഗം റിപ്പോർട്ട് ചെയ്യപ്പെടാൻ തുടങ്ങി. സൈലന്റ് അച്ചേക്ക് പെട്ടെന്നുള്ള മരണം കാണാൻ തുടങ്ങി. അങ്ങനെ പല രോഗങ്ങളും വരുന്നു. കേന്ദ്രത്തിലെ ഭരണം, ബുദ്ധഭിക്ഷുക്കളുടെ വധം, വസ്തുക്കളുടെ വില കയറ്റം, പെട്രോളും ഡീസലും വില കൂടൽ, ഭക്ഷ്യ വിഷബാധയേറ്റ് മരിക്കൽ, കൂട്ടമരണം സംഭവിക്കൽ, ട്രെയിന് പാളം തെറ്റൽ, കാലാവസ്ഥ വ്യതിയാനം വരൽ, വരൾച്ച ബാധിക്കൽ, വെള്ളപ്പൊക്കം വരൽ, ശത്രുവിന് ഭരണം കൊടുക്കൽ, മുസ്ലിമിന് പേടി ഉണ്ടാകൽ, കൂട്ടമരണം സംഭവിക്കൽ, ഭൂമി കുലുങ്ങൽ, കൊടുങ്കാറ്റടിക്കൽ, ഇതൊക്കെ നമ്മുടെ പ്രവർത്തനത്തിന്റെ പരിണതിയായി ഉണ്ടാകുമെന്ന് സ്വദഖറസൂറുല്ലാഹി. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാര് ജാഗ്രതയി, ഉമ്മമാര് ജാഗ്രതയി. ബഹുമാനപ്പെട്ട കുതുബുല്ലഖതാബ് ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തന്റെ വാള് കാരണം 5000-ത്തോളം ആളുകൾ മുസ്ലിമാകുന്നു, 100,000-ത്തോളം വരുന്ന തമ്മാടുകളാകുന്ന ആളുകൾ വാള് കേട്ട് തൗബ ചെയ്യുന്നു. തന്റെ ദർസിൽ നിന്ന് 100,000 ആളുകൾക്ക് മറ്റുള്ളവരെ തർബിയത്ത് ചെയ്യാനുള്ള ഇജാസത്ത് ബഹുമാനപ്പെട്ട ശൈഖ് കൊടുക്കുന്നു. ഇജാസത്ത് പേപ്പിസ്താദ് കൊടുക്കുന്നുണ്ട്, ഉള്ളാളത്തെ പാപ്പ കൊടുത്തീനു, അങ്ങനെ പലതും കൊടുക്കുന്നുണ്ട്. അള്ളാഹർക്കൊക്കെ ദർജയേറ്റി കൊടുക്കട്ടെ. ഇജാസത്ത് കൊടുക്കാനുള്ള ഇജാസത്ത്, തർബിയത്ത് ചെയ്യാനുള്ള ഇജാസത്ത് ഊസുല്ലാദുണ്ട്. അതാണ് ഖാദിരിയ ത്വരീഖത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ത്വരീഖത്ത്. പക്ഷെ ആ പേര് അറിയപ്പെടുന്ന ഒക്കെ ത്വരീഖത്തല്ലോ. അതായത് 23 രൂപേന്റെ റാഡോ ഉണ്ട്, 300 രൂപേന്റെ റാഡോ ഉണ്ട്, രണ്ടും കാഴ്ചയിൽ ഇങ്ങനെ ഒന്നായിട്ട് തോന്നും. ഇതുപോലെ എല്ലാം ത്വരീഖത്ത് അങ്ങനെയല്ല. ഇതിലാ ദലീല അല ത്വരീഖി ഇലല്ല ഇല്ല മുതബഖതുർ റസൂലുൽ മുക്മില ഫി ആലിഹി വ ഫആലിഹി വ മഖാലിഹി വ തതബ്ബ അന്ന വ താബി അല്ലാ താദില. ശരീഅത്തിന്റെ റൂട്ട് ശരിക്കും അംഗീകരിച്ച് ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ ജീലാനി ത്വരീഖത്തിന്റെ ഖാദിരിയ ത്വരീഖത്തിന്റെ ശൈഖാകുന്ന 33 കൊല്ലം കിതാബ് ഓതി പഠിച്ചതാ.
പിന്നെ നിങ്ങളുടെ 77 കൊല്ലം ദർസും കിതാബ് ഉണ്ടാക്കലും ഫത്വ കൊടുക്കലും ആൾക്കാരോട് ഇടപഴകലും വേള് പറഞ്ഞിട്ട് ജീവിച്ചതാ. എന്നിട്ട് പിന്നീട് മലകയറി പോകുമ്പോ അവിടെ ഹിംസ ജീവികളാകുന്ന പാമ്പുകൾ പുലികൾ നരികൾ ഇതൊക്കെ ഓസ്വാന്റെ ഹാദിമായി ഇങ്ങോട്ട് വരികയാണ്. ആ ഇത് 4 ദിവസം ഇങ്ങനെ ചായ വരാൻ പോവുക, പിന്നെ 2 ദിവസം കയറ്റിക്കിറങ്ങി ഉത്തർക്ക, ഞാൻ കുത്തുബുൽ അക്തബിൽ മുറബിൽ മുറബി ഉള്ളിന്റെ 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 പിള്ളേർ ഇങ്ങനെ വരുന്നല്ല ആ ശീഖല്ല പറഞ്ഞേ. ഇതെല്ലാം തരക്കും ശരീരത്തും തരൊക്കെ ശരീരത്ത് പൂർത്തിയാക്കി 4 പെണ്ണ് കെട്ടി 49 കുട്ടികളുണ്ടായി. ഇന്നത്തെ അതിന്റെ അപ്പുറച്ചോ നിങ്ങൾ ണ്ട് ആ മുദീഷിന്റെ തരീക്കത്തെ നാളെ 4 മണി ഇട്ടാ അടുത്തോലം വേദന പെണ്ണുങ്ങളെ കൊറക്കണ്ട. ഇതുവരെ ഉസ്താവാര് പറഞ്ഞ പെണ്ണുങ്ങളെ തോനുള്ളതെന്നാ ഞാൻ ചരിത്രം പറഞ്ഞതാണെന്നോട് ആരും വെറുക്കണ്ട. ഞാൻ പറയാ ചൊന്നിയാ പറയാ, 1 പെണ്ണുങ്ങൾ മട്ടം പോലെ സ്നേഹം കൊടുത്ത് പെരുമാറിയാല് 2 പോകൂല, അത് വേറെ വിഷയം. ഞാൻ അഥവാ എനിക്ക് സാറ് പോയിക്കണമെങ്കിൽ നിങ്ങളെ നിന്നെ ഉത്തരവാദിത്വം മാത്രം ഞാൻ ചുരുക്കി പറയാം. ഇപ്പൊ കുടുംബജീവിത വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. ഏതായാലും ബഹുമാനപ്പെട്ട ഓസുലാലും വലിയ സൂഫിയാണ്. എല്ലാ ഔലിയാക്കന്മാരും നേതാവാക്കുള്ളും കെട്ടി 49 കുട്ടികളുണ്ടായി. ഇത് പറയാൻ പേടി, ഞാൻ അങ്ങനെ കുറെ ആലോചിച്ചുകൂടെ പറയണോ പറയണ്ടേ. അങ്ങനെ മൊയ്തീഷ് നീർച്ചുകൂടി പെണ്ണുങ്ങൾ കൊടുക്കാതിക്കോന്നുള്ളത് അങ്ങനെ കൊടുക്കണ്ട. അത് മൊയ്തീഷിയൊക്കെ അത് ചെയ്തത് ഒരു കറാമത്താണ്. ഏതായിരുന്നാലും അതിലൂടെയൊക്കെ ദീനി കൂട്ട നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഈ 49 മക്കളെ ദീനി കൂട്ടിലൂടെ വളർത്തിയെടുത്തില്ലേ, ഈ 4 പെണ്ണുങ്ങൾ ലോകത്തിന് മാതൃകയാക്കി കാണിച്ചു കൊടുത്തില്ലേ, ഇബാദത്തൊന്നും മുടങ്ങിയിട്ടില്ലല്ലോ. നിലവേറും മീശാത്തോളുതോരുവാല 40 ഇറ്റേണ്ടോളം സുബ്ഹ് തൊഴുതോവർബിൽ കുത്തുബി റബ്ബാനി വൽഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫത്തിൻ യാ അല്ലാ. 40 കൊല്ലം ഈശാ നിസ്കരിച്ച ഒതുകൊണ്ട് സുബ്ഹ് നിസ്കരിച്ചു ഈ 4 പെണ്ണിട്ടിയ മനുഷ്യൻ. അത് ഉസ്താദ് ഞാനും കുറച്ചൊക്കെ നിക്കച്ചിന് ഗൾഫിലായെന്ന് എന്തേ സൂപ്പർ മാർക്കറ്റിൽ നിന്നപ്പോൾ അവിടെ 4:10 സുബയാങ്ക്. അപ്പൊ ഞാനും ഒരു ഉറക്കുറങ്ങി നല്ലോണം ഉറങ്ങിയിട്ട് 3:30 നീച്ചു. എന്നിട്ട് 3:45 ഏഷ്യ നിക്കരിച്ചു. 4:45 സുബയും വളർന്ന് നിക്കാറില്ല ഈ പറഞ്ഞായി. പിന്നെ വേറെ കൂട്ടർ ഒന്നുമുണ്ട്, ഒരു കോന്നുകൊണ്ട് എടുത്തിട്ടാ മതി. പിന്നെ മുറിയാൻ കുറച്ച് പണിയാ പണിയാ. കോയക്കുട്ടി ഫാറൂഖിയെ മൊരുവിയുണ്ട്, അയാൾക്കൊരു പുസ്തകമുണ്ട് സമ്പൂർണ്ണ നിസ്കാരക്രമം. അതിലിങ്ങനെ ഉസു മുറിയുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള നമ്മൾ തോന്നുന്നു നമ്മളെ വ്യത്യാസം തന്നെതാ. നമ്മൾ ഉലു മുറിയുന്ന കാര്യങ്ങളാണ്, ഉലു ജമാഅത്ത് ഉദു അങ്ങനെ ഒന്നുകിൽ ഉസു അല്ലെങ്കിൽ ഉദു അല്ലെങ്കിൽ ഉളു അങ്ങനെയാണ്. ഒന്നുകിൽ കുരുക്കള നെഞ്ഞത്തേക്ക് അല്ലെങ്കിൽ കളന്റെ പുറത്തേക്ക് അങ്ങനെയല്ലേ വേണ്ടത്. രണ്ട നടുവ് കൂടെ വെക്കാൻ കുമ്മത്തം വസത്ത ഉലു അങ്ങനെയാണ്. അപ്പൊ ഈ ഉസു മുറിയുന്ന കാര്യങ്ങൾ എഴുതിയിട്ട് ഇങ്ങനെ മുൻദ്വാരത്തിലുള്ള പിന്തുണ വല്ലതും പുറപ്പെടുക. ബ്രാക്കറ്റിൽ എഴുതിയിക്കണ് കീഴ്വായി പോയാൽ ശബ്ദമോ വാസനയോ ഉണ്ടെങ്കിൽ ഉസു മുറിയും. അപ്പൊ ചെറിയൊരു കാറ്റ് പതുക്കൻ പോയാലൊന്നും മുറിയില്ല. ഒന്നുകിൽ കുഴമ്പിടുക ചീഞ്ഞ് മണക്കും പോലെ മണക്കണം, കേബേജ് മണക്കും പോലെ പോരാ, മറ്റേ പാറക്കോറയിൽ പൊട്ടും പോലെ പൊട്ടും. നാലാള് കേൾക്കാം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയോ ഒന്ന് മുറിയുള്ളൂ. ഇതുകൊണ്ടാണ് ഉമ്മാരെ നിങ്ങൾ ഇനി കനകം തരാന്ന് പറഞ്ഞാലും മുജാഹിദിക്ക് കുട്ടികളെ കെട്ടിച്ചരുത് എന്ന് പറയണ്ട്. ഇതുകൊണ്ടാ ജമാഅത്ത് ഇസ്ലാമിക്ക് കുട്ടികളെ കെട്ടിച്ചരുത് എന്ന് പറയണ്ട്. നിങ്ങൾക്ക് ഇനി എങ്ങനെ ചൊർക്കുള്ളതാണെങ്കിലും ജമാഅത്തിനും മുജാഹിദിനും പെണ്ണുങ്ങട്ട് കെട്ടണ്ടെന്നും പറയണു. അത് ഉസ്താദ് ഇങ്ങോട്ട് കൊണ്ടല്ലേ കൂട്ടായതിന്റെ സ്വഭാവം കാട്ടാ നോക്കും. ഇങ്ങനെയാണെങ്കിലും അതിന്റെ അസലു സ്വഭാവം എന്തായിരുന്നാലും കാട്ടുന്നുള്ള കാര്യം ഉറപ്പാങ്ങൾ എങ്ങനെ പൂട്ടിത്തിച്ചിട്ടും കാര്യമല്ല. ലാസ്റ്റ് എത്തുമ്പോൾ അതിൻ്റെതായ സ്വഭാവത്തിലേക്ക് അത് എത്തും. പണ്ട് നായന്റെ കാര്യം ഏറ്റിച്ചറിയില്ല നിങ്ങൾക്ക്, എന്താ പറയുമ്പോ എങ്ങനെ നേരം മൂന്തി വെച്ചിട്ടാണ്. അതായത് ഒരു മനുഷ്യൻ അപകടത്തിൽ പെട്ടിക്കാണ്ട് കാലിന്റെ എല്ല് പൊട്ടിയതാ. അങ്ങനെ ആശുപത്രി കൊണ്ടുവെക്കൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ ചെറിയൊരു പീസ ഉടനെ പൊട്ടിപ്പോയിക്കും. ഇതിപ്പോ യാതൊരു മാർഗവുമില്ല വെക്കണമെന്നാണ്. അതിനിപ്പോ ജീവനുള്ള പോലെ കാലം വന്ന് പീസ് കിട്ടൂലെന്ന് ഉറപ്പഞ്ഞല്ലേ. എന്നാ എല്ലും കണ്ട് അവിടെ ഫിറ്റാക്കുമ്പോണ അവിടെ ബാറൊന്നും വെക്കാൻ പറ്റൂല. ഡോക്ടർ പറഞ്ഞു ഞാനത് എവിടെ ഒപ്പിച്ചോളാം നിങ്ങള് ബില്ല് എന്നാ മതിയാണ്. ആയിക്കോട്ടെ അങ്ങനെ നടക്കട്ടെ. ഡോക്ടർ എവിടെ നോക്കി എല്ലെടുത്ത് കൂടെ ഒപ്പിച്ചു. ഒരു 1.5 മാസം ആശുപത്രി കടന്ന് ഒക്കെ ലെവലായി, മുറിയൊക്കെ കൂടി. ഇനി നടന്നു നോക്കിയാർ മുപ്പര വാർഡിൽ കൂടെ അങ്ങോട്ടും കൊണ്ട് നടന്നു നോക്കുമ്പോ കുഴപ്പമില്ല, വേദനയില്ല, ചതുപ്പില്ല, ഒന്നുമില്ല. എന്നാ ഇനി പെരീക്കോയി കൂളിയാർ. ഞങ്ങള് പെരീച്ചെന്ത് കണ്ട് മിറ്റത്ത് കൂടെ അങ്ങനെ നടന്നു നോക്കുമ്പോ കേക്കണ നിങ്ങക്ക് നേരെ പോയടുത്ത് കുഴപ്പമൊന്നുമില്ല. ആ ആ മൂലക്കൾ എത്തുമ്പോ കാലൊരു പൊന്തലും ഇങ്ങനെ അറിയാതെ
അതിങ്ങനെ പോകുന്നത് തന്നെ ഇയാൾ പൊച്ചിട്ട് നിയന്ത്രിച്ചിട്ട് കിട്ടണില്ല, പരമാവധി നോക്കി പിടുത്തല്ല. ലാസ്റ്റ് ഡോക്ടർ എടുത്തിരുന്നു, ഡോക്ടർ ഇങ്ങനെ തകരാറുണ്ട്, നിരന്ന സ്ഥലം കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ വളവിലും മറ്റും എത്തുമ്പോൾ കാലിങ്ങനെ പൊന്തണുക. ഡോക്ടർ കുറേ ടെസ്റ്റ് ചെയ്ത് ലാസ്റ്റ് പറഞ്ഞാ അതിപ്പോ ഒരു മാർഗമുള്ളൂ, വളവ് കൂടെ പോകാതെ കിര പറ്റാറും. എന്തേന്ന് വെച്ച് അതേ ഞാൻ ആ വെച്ച എല്ലും കണ്ട നായിൻ്റെ കാലിൻ്റെതാണ്. അവൻ നായ്ക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ട്, പോണ പോക്കിൽ വളവ് കണ്ട കാലൊന്നാണ് പൊന്തിച്ചിട്ട് ഈ പഴയ ഓട്ടോറിക്ഷ നന്നാക്കാൻ നിർത്തിയ മാതിരി ഒന്ന് പൊന്തി സ്പ്രേ അടിച്ചു അത് പോവും കണ്ടകാല്. അപ്പൊ ആ സ്വഭാവം കാല് കാട്ടിയെന്നാണ്, ഇത് ബടി ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കണ്ടത്. അവൻ മുജാഹിദ് നിങ്ങട്ട് കെട്ടിക്കൊടുന്നാലും ജമാഅത്ത് നിന്ന് ഇങ്ങോട്ട് കൊടുന്നാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്താലും ഒക്കെ ചുരുങ്ങിയത് ഒരു മാതത്വപതിയെ ചെല്ലണടുത്ത് ഗുലാബ് ഉണ്ടാക്ക പോലെ കിട്ടൂല. നമ്മളെ സുന്നിപ്പെൺകുട്ടിയാണെങ്കിൽ വളരെ ജന്മ പാട്ടാണ് ഉറക്കി വെക്കാറ്, കുട്ടി ഇങ്ങനെ ഉറക്കും പിന്നെ കരയുമ്പോ ഇയാൾ പാട്ടാടിയാൽ ഒന്നുകിൽ എൻ്റെ പാട്ടിന്റെ സൗന്ദര്യം കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒച്ചന്റെ ഭീകൃതി കൊണ്ട് കുട്ടി എന്താ ഇന്നലെ ഉറങ്ങുന്ന ഉറപ്പന്നെ. അതിങ്ങനെ ചെല്ലുമ്പോ പാട്ട് എട്ട് വരെയാണ് ചെല്ലുമ്പോൾ കുട്ടി ഉറങ്ങുന്ന ഉറപ്പന്നെ. നേരം മറിച്ച് ജമാഅത്തു നിന്ന് മുജാഹിദ് വന്ന പെണ്ണിനോട് മേളജ തവസുബേത്താൻ ചെല്ലിയെന്ന് പറഞ്ഞാൽ അതിപ്പോ അതിന് ഷോക്കേസിൽ എവിടെയാ വെച്ചോന്ന് ചോദിച്ചു. അത് വല്ല സാധന എന്നുള്ള എനിക്ക് അങ്ങനെയുണ്ടല്ലോ അറിയണ്ട എന്താണ്, അതുകൊണ്ട് കെട്ടിയൊളിപ്പം ഏതാണെന്നനുസരിച്ചൊക്കെ നടക്കുക, കെട്ടാത്ത ആൾക്കാരിന് ചിന്തിക്കുക. എന്തേ മരിച്ച യാസീൻ കിട്ടുന്നത് മാത്രല്ല കുട്ടികളടക്കം നന്നായി കിട്ടൂല, അസലിന്റെ സ്വഭാവം ഫസല് കാട്ടും. അതുകൊണ്ട് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അവിടേക്ക് ആ കുട്ടികൾ ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടണം. അത് ഉപകാരപ്പെടണം എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കുത്തുബുള്ള ഖത്താബ് ഹുസൈൻ്റെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കണം. ഈ ഹൗസുല്ലാദമ നരികളും പുലികളും അടങ്ങിയ ആ വനാന്തരത്തിൽ രേഖനായ പടച്ചതമ്പുറാൻ ഇബാദത്ത് എടുത്ത് കഴിയുന്നു. അങ്ങനെ കഴിയുമ്പോഴോ പടച്ച റബ്ബിനെ കൽബിലേക്ക് ഇറക്കിയിട്ട് പേടിക്കുന്ന ആളാകുമ്പോൾ എല്ലാ ശരീഅത്തും പൂർത്തിയാക്കി നാല് കല്യാണം കഴിച്ച് 49 മക്കളും ജനിച്ച് കിതാബുകൾ രചിച്ചു, കിതാബുകൾ പഠിച്ചു, കിതാബുകൾ പഠിപ്പിച്ചു, ആളുകൾക്ക് വേല പറഞ്ഞു കൊടുത്തു, ജനങ്ങൾക്കിടയിൽ നിയമിച്ചു, സാമൂഹ്യ പ്രവർത്തനം നടത്തി, എല്ലാം നടത്തിയ ഹൗസുല്ലാദം തങ്ങള് അതേ റബ്ബനോടടുക്കുമ്പോൾ നരി പ്രശ്നമല്ല പുലി പ്രശ്നമല്ല, മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ശൈ, അല്ലാഹുവിനെ പേടിക്കേണ്ടതുപോലെ പേടിച്ചാൽ ഈ പ്രപഞ്ചത്തിലെ കല്ല് കരടി കാഞ്ഞത് കുറ്റി മുതൽ ഉള്ള മുരട മൂർക്കൻ പാമ്പ് വരെ സകലതും ഉമ്മമാരെ നമ്മളെ ഇങ്ങോട്ട് പേടിക്കുന്നു. അതിന് ഒരുപാട് ചരിത്രങ്ങൾ സാക്ഷിയാണ്. ഊസ്വാമിന്റെ അടുത്തേക്കൊക്കെ പാമ്പും തേളും അതുപോലെ സിംഹങ്ങളും പുലികളൊക്കെ വന്ന് എത്രയും വേണ്ട. നമ്മളെ തൊട്ടടുത്ത് ബഹുമാൻ പ്രൊഫസർ കെ എം എ റഹീം സാഹിബ്, അള്ളാഹു ആഫിയത്തും ഷിഫാവും ദീർഘായുസും കൊടുക്കട്ടെ. നമ്മളെ കേസും ഗുരുമാരും വിഷയങ്ങളൊക്കെ ഏറ്റെടുത്താത്തൊരു മിനി അഡ്വക്കേറ്റാണ് റഹീം സാഹിബിന്റെ വല്യപ്പ യൂസുഫ് അലി ഫദ്ഫരി പെരുമ്പലംപള്ളിന്റെ കാളിയാണ്. എന്റെ ചെറുപ്പക്കാർക്ക് വേണ്ടി പറയാ, നമ്മളാത്തരം മുൻഗാമികളെ റോൾ മോഡലാക്കി വെക്കണം. ഈ തല ചേന ചെത്തൻ ജാതിനല്ല, അതൊക്കെ കാറ്റ് പോയ ഐറ്റങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എന്ത് ക്രിക്കറ്റ്, എന്ത് രാഷ്ട്രീയം, എന്ത് സിനിമ, അതിൻ്റെ ഒരു ഉത്തേജന മരുന്നും കുടിച്ച മിഞ്ഞാന്ന് സിനിമ നടൻ്റെ അടുത്തുനിന്നാണല്ലോ കഞ്ചാവ് കുടിച്ച് കഴിഞ്ഞില്ലേ, ഓളമാപത്ത് കഴിഞ്ഞല്ലോ, രാഷ്ട്രീയം ഒക്കെ അങ്ങനെയാണ്. അതേസമയത്ത് മഹാന്മാരെ പിടിച്ചാൽ ദുന്യാവും ഹരാണ് കൂട്ടരെ ആഹ്ലത്തിൽ തരാ. നമ്മൾ പിടിച്ചുമ്പോൾ ഓരോ പേര്, നമ്മൾ ചോദിക്കുമ്പോൾ ഓരോ തരാ, നമ്മളെ സഹായത്തിന് ഓരോണ്ടാകുക, അത് ആഹ്ലത്തിന് കിട്ടുന്ന ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിലേറെ രസം പിന്നെ എന്താണുള്ളത്. അല്ലാഹു മഹാന്മാരുമായി ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ ഭാഗ്യം തരട്ടെ. അതിനാ ഞാൻ പറയണത് യൂസുഫ് അൽഫലഫരി തങ്ങൾ പെരുമ്പലത്തെ കാലിയായെന്ന് ജുമാക്ക് ചെല്ലുകയാണ്. ചെന്ന് നോക്കുമ്പോ ആൾക്കാരൊന്നും കാണില്ല. അപ്പൊ ഇന്നത്തെ വെള്ളിയാഴ്ച വരല്ല അന്നത്തെ വെള്ളിയാഴ്ച, വെള്ളിയാഴ്ച നേരത്തെ തന്നെ
എട്ടണക്ക് ഇറച്ചും വാങ്ങും, നാലണക്ക് എല്ലും വാങ്ങും. എന്നിട്ട് ആ എല്ല് ചൂടാക്കാൻ കൊടുത്തിട്ട് താടി മുടി നന്നാക്കാൻ പോകും. എന്നിട്ടൊക്കെ അപ്പോൾ ലെവലാക്കി നഖക്കം മുറിച്ചിക്കാണ്ട് വെച്ച് അന്നത്തെ മുടിയാളിലൊക്കെ പ്രത്യേക രസാ. അത് ബാർബർമാർ ഇങ്ങോട്ട് വരില്ല, ഒരു മുട്ടിപ്പാടലമ്മ കുത്തുന്നേക്കാണ്ട് നന്നാക്കാൻ കൊടുക്കാനൊക്കെ ഇരിക്കട്ടെ. ചുരുക്കത്തിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ആ എല്ലിട്ട് കൊണ്ട് കാഴ്ച വെള്ളം കുറച്ച് പൂളും കട്ടൻ ചായയും കുടിച്ച് പള്ളിക്ക് കൂകുകയാണ്. പിന്നെ അൽക്കും സലാത്തും റാഗത്തായിട്ട് ചെല്ലുക. ജുമാക്കെ കഴിഞ്ഞിട്ട് പള്ളിപ്പറമ്പ് പോയി സിയാർത്തും കഴിഞ്ഞ് പെരിയിൽ വന്ന് ആ പോത്തർച്ചും ചോറും കൂട്ടിയിട്ട് തിന്നിട്ട് പിന്നെ ഒരു മയക്കുണ്ട്. അതിൽ അന്നാളാരോ പറഞ്ഞു, ഇപ്പം വെള്ളിയാഴ്ച പോത്തർച്ച വാങ്ങാഞ്ഞാൽ ദീൻ ഇസ്ലാം എന്നാണ് പുറത്തു വന്നൊക്കെ പറയും വരാ. അങ്ങനെയുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും പോത്തർച്ച വാങ്ങുകയാണ്. ആ വെള്ളിയാഴ്ചക്കൊരു ഹുർമത്ത് കൊടുത്തിരുന്നു, ഇപ്പം വാങ്ങണ കൊടുത്താൽ തന്നെ പള്ളിക്കൊക്കെ എത്തണില്ല. ചിലയിടത്ത് പിന്നെ എത്താത്തതിന് പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ പിന്നെ അങ്ങനെ ജുമാക്ക് നേരം പിയോ ചേർച്ച പോകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ ചെക്കന്മാരും ഇങ്ങനെ ഗെയിം വിളിച്ചു. അപ്പം എന്താണ് വാങ്ങുകൊടുത്തു ഉസ്താദെ, പിന്നെന്തേ അല്ല കുത്തുമ അല്ല കുത്തുമൊക്കെ ആയിട്ടില്ല. അവന്താ സമാജം നടക്കുകയാണ് അവിടെ. അപ്പം ആ സമാജം കഴിഞ്ഞോട്ടെ മനസ്സിലായില്ല, അത് മനസ്സിലാ മതി. അപ്പം ചുരുക്കത്തിൽ ആ രൂപത്തിൽ ഇപ്പോഴത്തെ വെള്ളിയാഴ്ച ഉർമ്മത്തൊക്കെ ആ കോരത്ത് പോയതാണ്. അപ്പം അതേ സമയത്ത് അന്നങ്ങനെയല്ല, നേരത്തൊന്ന് അൽക്കഫ് പോകും, ആരും കാണില്ല. പതിപ്പരി ചോദിച്ചു, അല്ല മല്ലേ എൻ്റെ നാട്ടുകാർക്കൊന്നും പോലെ വെള്ളിയാഴ്ച അത് അറിയില്ലേന്ന് ചോദിച്ചു. അപ്പം നാട്ടുകാരാണ് മോലിയാരപ്പം അങ്ങനത്തെ കഥയൊന്നുമില്ലേ, ഏ പുലി ഇറങ്ങിക്കുന്ന ഇവിടെ നമ്മളാ മറിയത്തിന്റെ പജ്ജനെ കടിച്ചേ. അപ്പൊ നീ വാട്സപ്പും മുസീബത്തും അന്നില്ലല്ലോ. അപ്പൊ മുലിയപ്പ പാത്രം ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ പുലി ഇറങ്ങിയ കാര്യം മൂപ്പരെടുത്തില്ല. എന്നിട്ടോ ഇവിടെ പുലിനെ കണ്ടുക്കണ് എവിടെയാന്ന് വെച്ചു, പള്ളിക്ക ഇവിടെ പുലിയോന്ന് വെച്ചു. ആ അപ്പൊ മൂപ്പരാ വളഞ്ഞ കാളിലെ കൊട അവിടെ കൊളത്തി വെച്ച്. എന്നിട്ട് പിന്നെ എന്തെയ്തു പറയും, നിങ്ങൾ തലയിക്കട്ട അവിടെ കഴിച്ചും വെച്ച് രണ്ടാം മുണ്ട് തോളിക്കുട്ട് എവിടെയാ വല്ല പുലിനെ കണ്ടെന്ന് വെച്ചു. ആട് പോവുക, നമ്മളെ പോലീസുകാരൊക്കെ ആണെങ്കിൽ പുലി വരുന്നുണ്ട് തന്നെ വിളിച്ചാൽ വരണമെങ്കിൽ തന്നെ രണ്ടു ദിവസം കഴിച്ചു. ഇനി വന്നത് എവിടെ പുലി അവിടെ വൈക്ക് പോകില്ല, അതിനാ പോകാൻ ചോദിക്കണം. ഇങ്ങനെയുള്ളത് ഇവിടെ എവിടെ പുലി എന്ന് ചോദിച്ചു, കാറ്റി കൊടുത്തു നേരാണ് പോവുക. വല്ലാക്ക നോക്കുക, പറച്ചോനെ മൂലിയാപ്പ പുലിന്റെ മുമ്പ് കാണല്ലോ പജ്ജനെ കടിച്ചെന്ന് പുലി നല്ല പ്രൗഢിയിൽ കിടക്കുക. ബഹുമാനപ്പെട്ട യൂസുഫ് അലി പദഫിയാണ് ചെന്നപ്പോ പുലി ഇങ്ങോട്ട് നീച്ചിട്ടൊന്നും ചർച്ച് ചാടാനൊരുങ്ങിയ ബഹുമാനപ്പെട്ട മൂലിയാരപ്പ ആ രണ്ടാം മുന്നിടത്തോടെ ഒറ്റ കുറച്ചില്ല പുലി എനിക്കെന്താ അവിടെ ഇതെന്നാണോ പോകാട്ടിക്കുക. من خاف الله خافوا كل شيء ഒക്കെക്കോ നിങ്ങൾ പുലിയോടാ പറഞ്ഞത്, പുലി ഒരു മുഖത്തേക്ക് ഒരു നോട്ടം, വാല് ചുരുട്ടിട്ട് ഒരൊറ്റ ചാട്ടം, പിന്നെ പുലിയെ കണ്ടിട്ടില്ല. ഒക്കെക്കോ നിങ്ങൾ ആ ബഹുമാനപ്പെട്ട കുഞ്ഞലി മുസ്ലിയാർ എടക്കര അന്തിവിഷമം കൊള്ളുന്ന എടക്കര ചന്ദന്റെ അപ്പുറത്ത് മേലപ്പള്ളിയിൽ കിടക്കുന്ന മക്കബറിൽ കിടക്കുന്ന മഹാൻ ഒക്കെക്കോ നിങ്ങൾ ആനെ നിക്കച്ചപ്പം വന്നില്ലേ, നിസ്കരിച്ച വന്നപ്പോ ഒപ്പുള്ളവരൊക്കെ മാമിമികളൊക്കെ ഈ പോയമാട്ടുമെന്ന് ഇങ്ങനെ മരം വിട്ടാണ് നിസ്കരിച്ചതാ. ആന വരനോട് കൂടെ കുറച്ചേരൊക്കെ ഇങ്ങനെ ഒരാലോചിച്ചു, ആന വരണ ഒച്ച കേൾക്കുന്നുണ്ട്, മൂലിയരിപ്പ ഇമാമോ ആണെങ്കിൽ ഒന്നും ചെയ്യണമില്ല. ഒരു മാമിമികൾക്ക് ബേജാറായി, നിൽക്കാരൊക്കെ ജീവളെ പിന്നെ നിക്കരിച്ചത് നിൽക്കാരം പോല് കൈ അയച്ച് നേരെ മരത്തുമക്കളും കയറി. മൂലിയാരപ്പ നിക്കരിച്ച തന്നെ ഓല് കാലും ഇങ്ങനെ ബറക്കുക, എന്തേ ആനകളാണ് ആ വരണ് പഠിച്ചോനെ മൂലിയാരപ്പ തരും കേട്ടോ ഓല് പേടിയതാ. പക്ഷെ മൂലിയാലപ്പ കൂളായി നിക്കരിച്ചു, ആന വന്ന് കുറച്ചരങ്ങനെ മണം പിടിച്ചു, ബന്ധ വൈക്കെ തിരിച്ചങ്ങനെ പോയി. ഇവരെ ആ ഗന്ധം വിട്ടു തിരിച്ചു വന്ന് എത്തുപണിയ മൂലിയാരപ്പ അങ്ങള് കാട്ടിയത് വെച്ചു. മൂലിയാരപ്പ വെച്ച് ഇത് എത്തുപണിയ മക്കളെ ഇങ്ങള് കാട്ടിയെന്ന് വെച്ചു ഇങ്ങട്ട്. എന്തേ ആന വന്നാ പിന്നെ വണ്ടണ്ടേ? അപ്പൊ മൂലിയാരപ്പ വറുങ്ങളും എത്തുമ്പോ എന്നെ കണ്ടാടാ നിക്കച്ചെന്ന് നീനേന്ന് വെച്ചു. അതാ പെണ്ണുങ്ങളെ മറിച്ചോടി, അവിടെയാണ് നമ്മളും അവരൊക്കെ വന്നവന് മാറ്റം. നമ്മളൊക്കെ മരിച്ച ആരാ അനുസ്മരണം നടത്തുന്നത്? നാലാളുണ്ട് നീച്ചു എന്നുള്ളതല്ലാതെ ഇവിടെപ്പ ഏതോ നൂറ്റാണ്ടിൽ ബഗദാദ് കടക്കട മൊയ്തീ ശേഖ് ഖബറും കൂടി നമ്മൾ കണ്ടിട്ടില്ല. അല്ല പലതവണ കാണാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ആ പൈസ അങ്ങനെ പെട്ടിയിലാഞ്ഞു വെക്കണ്ട, ഒരു പത്തേ പത്ത് ഉപ്പിണ്ണി മുടക്കിക്കോളി പോയിട്ട് സിയാർത്ത് ചെയ്യ. ആ അത് കണ്ട അതൊക്കെ തന്നെ അനുഭവം ഉണ്ടാകുക. ആ ഗോസ്വാമിന്റെ ഒക്കെ മക്ബറി പോയിട്ട് കുത്തുബിയത്തില്ലാറ എന്താ പോ സംഭവം? അള്ളാഹു പലവട്ടം തോഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട ഈ കുഞ്ഞാലിമുചാരി പറഞ്ഞു, എന്തു പറഞ്ഞ നിക്കച്ച നിന്നു വെച്ചു, നീയത്തി ചെയ്തു, പിന്നെ ഞങ്ങൾ പറഞ്ഞു വെച്ചു. അള്ളാഹു അക്ബർ പറഞ്ഞു, എത്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചു. അള്ളാഹു അക്ബർ എന്നാണ് അള്ളാഹു ഏറ്റവും വലിയവനാണ് അതിന്റെ അർത്ഥം. വലിയ അള്ളാഹ് മുമ്പിൽ നിൽക്കുമ്പോ ആരെ പിന്നെ വലുതാ? ഏയ് ക്യാരക്ടർ മുമ്പിലുണ്ടാവുമ്പോ പോലീസ് എങ്ങനെ വരെ കൊണ്ടുപോവാ? ദത്തം കൊണ്ട് മനസ്സിലാക്കി. ഇവിടെ അള്ളാഹ് മുമ്പിലാ അള്ളാഹു അക്ബർ എന്നാണ് നിക്കുന്നത്. വജ്ജഹ്തു വജ്ഹിയ അല്ലദീ ഫത്തറസ് സമാ വൽ അർദ സയ്യറനി ഹനീഫൻ മുസ്ലിമാ.
ഇന്ന സ്വരാതി വാനുസൂഖി ഹുമ്മ മഹയായ മാതി ലക്കല്ലാഹുമ്മ ആകാശം ഭൂമിയും അതിലുള്ളത് മുഴുവനും അതിന്റെ ഉടമസ്ഥന് മുമ്പിലാണ് ഞാൻ ഈ നിൽക്കണത് കദ്ദിം ഇമാമൻ കുന്ത അൻത അമാമഹു ഫസല്ലി സ്വലാത്തൽ ഹുരി ഫി അവ്വലിൽ അസ്രി ഈ ഇമാമിന്റെ മുമ്പിൽ ഞാൻ ഇമാമായിട്ട് നിൽക്കുക പടച്ചോന് മുമ്പിലാണ് നിൽക്കണത് ഇത്ര വലിയ അള്ളാഹ് ഉണ്ടാകുമ്പോ അള്ളാഹിനടുത്തിന്റെ താനടാ അപ്പളോർത്ത് അവൻ തയ്യ അള്ളാഹു അക്ബർ പറയുമ്പോഴും കൽബിക്ക് തറങ്ങിയിട്ടില്ല അവിടെ വിഷയം ഈ ഷുഗറിലോല് കടിവിട്ടണ മാതിരിയാണ് ചായ കൊണ്ടുമ്പോ നിർബന്ധ മധുരല്ലോ വേണ്ട പറയും മധുരല്ലാത്ത തന്നെ വേണമെന്ന് പറയും പിന്നെ എങ്ങനെ ചീനി എന്തെത്താ അതിലിടുക എന്നാ രണ്ടെണ്ണം തന്നാളാ പിന്നെ എത്ര പിന്നെ ചായ ബാക്കിയ നിങ്ങൾ എന്ന് പറഞ്ഞ മാതിരി ഞമ്മക്കത് വേണ്ടതുപോലെ ഫലപ്രദമാകണില്ല ഉമ്മമാരെ അതേ സമയത്ത് റബ്ബിനെ പേടിക്കേണ്ടത് പോലെ പേടിക്കണം അങ്ങനെ പേടിച്ചാൽ മൻ ഖാഫല്ലാ ഖാഫഹു കുല്ലു ശൈ എന്ത് നേരം ഇവിടെ പറയാൻ പറ്റുമെന്ന് വെച്ചറിയില്ല നമ്മളാ കോംപ്ലക്സിന്റെ പണി അടക്കണ അന്ന് പല നിലക്കും അപ്പുറത്തുള്ള ബിൽഡിങ് വിഷയം ഉണ്ടാക്കിയപ്പോ അവിടെ വലിയ വിഷയം കൊണ്ടുവന്നപ്പോ നമ്മളെ ബിൽഡിങ് താന്നു പോണ പ്രശ്നം വന്നില്ലേ പലരോടും പറഞ്ഞയച്ചിട്ട് പണിക്കാർ നിർത്തിയില്ലല്ലോ കാര്യമായ മന്ത്രിമാരെ കെയർ ഓഫിലൊക്കെ പരിപാടി നടന്നത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഞാൻ ഇപ്പോഴും ഓർക്കുക നേരെ വണ്ടി നിങ്ങളുടെ ഒറ്റ നിങ്ങളോടല്ലേ നിർത്താൻ പറഞ്ഞത് ഒറ്റ ശബ്ദ പിന്നെ പണിക്കാരൊക്കെ ഇത് ബൈക്ക പോയത് പിന്നെ കണ്ടില്ല പിന്നെ അറിഞ്ഞിട്ടില്ല അള്ളാനെ പേടിക്കേണ്ടത് പോലെ പേടിച്ചാൽ ഈ പ്രപഞ്ചത്തിലെ ആന മുതൽ മൂർഖൻ പാമ്പടക്കമുള്ള സകലരും ഇങ്ങോട്ട് പേടിക്കും കേട്ടോ ഉമ്മമാരെ കാശുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോകേണ്ട സ്ഥലമാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബഹദികൾ സിയാർത്ത് ചെയ്യലും മഹാന്മാർ അക്ബറിൽ പോകലും നിങ്ങൾക്ക് സുന്നത്തുണ്ടല്ലോ മസ്ല റെഡിയായി കിട്ടിയാൽ ബഹദിയ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു തആല നേരത്തെ ഞാൻ പറഞ്ഞ ഈജിപ്തിന്റെ കൈറോവിൽ നിന്ന് മണിക്കൂറുകൾ യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലമാണ് ഇസ്കന്ദരിയ അവിടെ പോയി നോക്കിയാൽ ഞാൻ തന്നെ വൈകുന്നേരം പോയപ്പോൾ പേടി തോന്നി എനിക്ക് എന്തേ മഹാനവർ മക്കബറിൽ ഇങ്ങോട്ടിറങ്ങി നോക്കുമ്പോൾ എന്നോട് ഗൈഡ് പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് നിസ്കരിക്കാൻ ചാൻസ് ഉണ്ട് ഒരു ചെറിയ മുസല വിരിച്ച സ്ഥലമാണ് അപ്പുറം ഇപ്പുറം ഖബറാണ് നല്ല മുകളിലെ മകൾ മലയുടെ മുകൾ ഭാഗമാണ് ഞാൻ ചോദിച്ചു ഏതാണ് ഈ സ്ഥലമെന്ന് പറഞ്ഞു തന്നു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ പാതിരാത്രി സമയത്ത് മലമുകളിലും ഒറ്റക്ക് റബ്ബൻ ഇബാദത്തെടുത്ത സ്ഥലമാണ് നദികളും പുലികളും നഫീസത്തുൽ മിസ്രിയക്ക് കാവലാണ് പലസ്തീനിൽ പോയി നോക്കിയോ നിങ്ങള് ഒരു മലയുടെ താഴ്ഭാഗത്ത് ഒരു കുക്കകത്ത് കാണാൻ ഒരു മക്കബറ അതാണ് മഹദിയായ റാബിയത്തുൽ നബിയ റളിയല്ലാഹു തആല അൻഹാ ഒരു പുരുഷന്മാർ കൂടെയില്ലാതെ അടച്ചുറപ്പുള്ള വീടില്ലാതെ ആ ചെറുപ്പക്കാരിയായ നല്ല ആരോഗ്യമുള്ള ഭംഗിയുള്ള പെണ്ണ് റബ്ബ് ഇബാദത്തെടുക്കുന്നു കള്ളൻ വരുന്നു ദോഹിക്കാൻ വേണ്ടി നബി ബഹുമാന റാബിയത്തുൽ നബിയ ഉറക്കത്തിലാണ് ഒന്നും അറിഞ്ഞിട്ടില്ല ഓട്ടോമാറ്റിക്കലി വാതിലടയുന്നു കട്ട മുഴുവൻ സാധനങ്ങളും വെച്ചുകൊണ്ട് തിരിച്ചു പോകാൻ വേണ്ടി മര്യാദക്ക് കട്ട തവണ വെച്ചുകൊണ്ട് തടിയെടുത്ത മോനെ എന്നത് അശരീരികൾക്കുന്നു കള്ളൻ വന്നതോ പെറുക്കി കൂട്ടിയതോ വാതിലടഞ്ഞതോ കള്ളൻ ഓടിയതോ മഹദിയായ റാബിയത്തുള്ളതവിയ അറിയുന്നില്ല ഈ തരത്തിലെ കഥകൾ നാം മനസ്സിലാക്കണം എന്നിട്ട് തസവുഫിന്റെ വശത്തിലൂടെ നീങ്ങാൻ നമുക്ക് കഴിയണം ചുരുങ്ങിയ പക്ഷം ഇമാമുല ഷാഫി തങ്ങൾ പറഞ്ഞ പോലെ കറാമത്ത് കാണിക്കുന്ന വലിയാകാൻ കഴിയില്ലായിരിക്കാം മഹാന്മാരെ വലിയ പട്ടികയിലേക്ക് പോകാൻ കുറച്ചു പണിയാണ് നമ്മൾ കടിക്കുന്ന ഇറച്ചി അറുത്തത് സുന്നിയോ മുജാഹിദോ മെഷീൻ അറിവാണോ അല്ലാത്ത അറിവാണോ നമ്മൾ നോക്കിയിട്ടില്ല നമ്മൾ കൊണ്ടുവരുന്ന ഭക്ഷണം ഹലാലോ ഹറാമോ നമുക്കറിഞ്ഞുകൂടാ ലോൺ എടുത്ത വീട്ടിലല്ലേ നമ്മൾ താമസിക്കുന്നത് ശുഭത്തിന്റെ ഭക്ഷണമല്ലേ നമ്മൾ കഴിക്കുന്നത് ഇബാദത്ത് പലപ്പോഴും തകരാറിലാണ് ഔലിയാക്കന്മാരെ പദവിയിൽ എത്തിക്കെത്താൻ പ്രയാസമാണ് പക്ഷേ വലിയാകാൻ കഴിഞ്ഞില്ലെങ്കിലും ബഹദിയും മഹാനുമാകാൻ കഴിഞ്ഞില്ലെങ്കിലും ഇമാമുന മുഹമ്മദ് ബിനു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നൊരു ചെറിയ തത്വമുണ്ട് ഉഹിബ്ബുസ് സ്വാലിഹീന വലസ്തു മിൻഹും
ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. ഞാനൊരു മഹാനന്ദ അവകാശപ്പെടുന്നില്ല, ഞാനൊരു വലിയ ആണെന്ന് അവകാശപ്പെടുന്നില്ല, പക്ഷേ ഒരു അവകാശവാദം എനിക്കുണ്ട്, അതുകൊണ്ട് വലിയ രക്ഷ കിട്ടുമെന്ന ചിന്തയും എനിക്കുണ്ട്. ആ ചിന്ത നമുക്കും വേണം. നമ്മൾ ആ ഷാഫി മതം അംഗീകരിച്ചവരാണ്. ഒരുറപ്പെനിക്ക് പറയാൻ കഴിയും, അതേ നമുക്ക് വലിയാകാൻ കഴിയില്ലെങ്കിലും, സൂഫിയാകാൻ കഴിയില്ലെങ്കിലും, വലിയ പദവിയിലെത്താൻ കഴിയില്ലെങ്കിലും, മഹാന്മാരെ മഹബത്ത് വെക്കാൻ പെട്രോൾ അടിക്കേണ്ടതില്ല, പെർമിഷൻ വാങ്ങേണ്ടതില്ല, കാശ് മുടക്കേണ്ടതില്ല. കൽബിന്റെ ഉള്ളിൽ മഹബത്ത് വെച്ചാൽ വലിയ വലിയ മഹാന്മാരോട് എനിക്ക് വല്ലാത്ത മഹബത്താണ്. അവരെ ചരിത്രം കേൾക്കുന്നത് താല്പര്യമാണ്, അവരെ ചരിത്രം പറയാൻ എന്തൊരു ഹരമാണ്, അത് വായിക്കാൻ വല്ലാത്ത താല്പര്യമാണ്, അവരനുസ്മരണം സംഘടിപ്പിക്കാൻ ഒരു വല്ലാത്ത താല്പര്യമാണ്, അതിലേക്ക് ഭക്ഷണം കൊടുക്കാനല്ലാത്ത താല്പര്യമാണ്. കേട്ടാലും കേട്ടാലും മതി വരാത്ത കറാമത്തിന്റെ കഥകളാണ്. മൗലിദൊന്നു ചൊല്ലാൻ, മാലയൊന്ന് പാടാൻ, സിയാറത്തൊന്ന് പോകാൻ വല്ലാത്ത താല്പര്യം തന്നെ. അതെ അഫ്ളുൽ അഅ്മാലി അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ളു ഫില്ലാഹ്. ഏറ്റവും വലിയ അമല്, ഏറ്റവും ഉത്തമമായ അമല് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പ്രേമമാണ്, ആ മാർഗത്തിലുള്ള സ്നേഹമാണ്. നിങ്ങൾ വിനീതനാകുന്ന പത്തപ്രിയത്തിന്റെ പരിപാടിയിലേക്ക് വിളിച്ചത് എന്റെ കുടുംബം നോക്കിയല്ലോ, അതേസമയത്ത് ആദർശത്തിന്റെ സ്നേഹമാണ്. നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ വന്നത് എന്താ, ആദർശത്തിന്റെ സ്നേഹമാണ്. ഖലീൽ തങ്ങൾ നയിക്കുന്ന യാത്രയ്ക്ക് ഇന്ന് സുബൈക്ക് എഴുന്നേറ്റുള്ള പൊന്നാനിയിലേക്ക് സാധുവാണ് ഞാൻ പോയത്. അത് തങ്ങളോടുള്ള ധീരന്റെ മഹബത്താണ്, തങ്ങൾ ഇങ്ങോട്ട് വിളിക്കുന്ന മഹബത്താണ്. അല്ലാഹുവേ നിന്റെ പേരുള്ള മഹബത്ത് ഞങ്ങൾക്ക് ഏറ്റിത്തരണേ അല്ലാ. അതേ മഹബത്ത് മരിച്ചു പോയവരോട് വേണം, കുണ്ടൂർ ഉസ്താദിനോട് വേണം, ബടകരത്തങ്ങളോട് വേണം, കരീം ഉസ്താദിനോട് വേണം, അതേ കഴിഞ്ഞ താജുല്ലമയോട് വേണം, ഇഫായി ഷെയ്ഖിനോട് വേണം, ബഹ്മാനപ്പെട്ട മീർഖാജിയോട് വേണം, ഏർവാടി മഹാന്മാരോട് വേണം, അങ്ങനെ കഴിഞ്ഞ മുഴുവൻ മഹാന്മാരോട് വേണം. ഖുതുബുൽ അഖ്താബ് ശൈഖ് മുഹ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവരടക്കം ഔലിയാക്കന്മാരെ നാം സ്നേഹിക്കണം. അവരെ ചരിത്രത്തിലേക്ക് കടക്കാനിക്ക് സമയം കിട്ടിയിട്ടില്ല, നാം പഠിക്കണം, ആഴത്തിൽ പഠിക്കണം, വരുന്ന കുട്ടികൾക്കത് പറഞ്ഞു കൊടുക്കണം. ആ ഗൗസുല്ലടക്കമുള്ള മഹാന്മാരെ ചെറുതായി കാണിക്കുന്ന വഹാബികളെ വെറുക്കണം, മക്കബറ പൊളിക്കുന്ന വഹാബികളെ എതിർക്കണം, റസൂലുള്ളാഹി തങ്ങളെ എതിർക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരനെ വെറുക്കണം. അത്തയ്യാത്തിൽ കഴുതനെ വിചാരിച്ചാലും റസൂലാണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞ് താടി വെച്ച തബ്ലീഗുകാരനെ നാം അകറ്റി നിർത്തണം. ത്വരീഖത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാലും മീങ്ങൾ ആക്ഷേപിക്കുന്നവരുണ്ടോ, അവരോടും നമ്മൾ ശരിക്കും ഓരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് തിരുത്തുന്നില്ലെങ്കിൽ അതും നമ്മൾ മാറ്റിവെക്കണം. ആ രീതിയിൽ ഒന്ന് സ്നേഹിച്ചവരെ സ്നേഹിച്ചാൽ, പ്രത്യേകിച്ച് മൊയ്തീൻ ശേഖരെ സ്നേഹിച്ചാൽ, ഒറ്റ കാര്യം ഞാൻ പറയുന്നു, ആ ഗോസുല്ലാതെ നമുക്ക് ഉറപ്പ് തന്നൊരു കാര്യമുണ്ട്. മുരീദി തമസക് ബീ മുരീദി തമസക് ബീ മുരീദി തമസക് ബീ വകുംബി അവാസിഖ ഫഹ്മിക ഫി ദുനിയാ വയൗമൽ ഖിയാമത്ത്. എന്നെ പിടിച്ചവൻ ഏതും പിടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കവലന്നോബിൽ കുത്തുബി റബ്ബാനി വൽഗൗതി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാത്തിൻ യാ അല്ലാഹ്.
ഒരാളും പറയാത്ത വാക്കാ എനിക്ക് ഉറപ്പ് പറഞ്ഞുകൂടാ അബ്ദുർ റഷീദിനെ പിടിച്ചോളൂ നിങ്ങൾ ഞാൻ രക്ഷപ്പെടുത്തി തരാമെന്ന് എന്റെ കാര്യത്തിൽ തന്നെ ബേജാറാണ് എന്റെ മക്കൾക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയുന്നില്ല ഭാര്യയ്ക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയുന്നില്ല അതേ സമയത്ത് മൊയ്തീജിക്ക് പറഞ്ഞത് എന്നെ പിടിച്ചോളൂ നിങ്ങൾ രണ്ടും ഞാൻ ഏൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത ധൈര്യം തന്നെയാണ് അത് അല്ല കൊടുത്ത ഇൽമ കൊണ്ട് തന്നെയാണ് ലദുന്നിയായ ഇൽമ മിൽഖാമമാണ് ആ ഉറപ്പിൽ മൊയ്തീജിക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ പിടിക്കേണ്ടതുപോലെ മൊയ്തീജിക്കനെ പിടിക്കുകയും അവിടുന്ന് പഠിപ്പിച്ച ആദർശത്തിന് വേണ്ടി നാം പണം ചെലവഴിക്കുക ആരോഗ്യം ചെലവഴിക്കുക സമയം ചെലവഴിക്കുക എപ്പോഴെങ്കിലും ആള് മാത്രമല്ല എല്ലാ ദിവസത്തും സുന്നത്തമായ പ്രവർത്തനത്തിന് പള്ളിയുടെ മീറ്റിങ്ങിന് മദ്രസയുടെ മീറ്റിങ്ങിന് എസ് എസ് എഫിന്റെ പ്രവർത്തനത്തിന് എസ് ഒ എസിന്റെ കൗൺസിലിന് എസ് എം എയുടെ പരിപാടികൾക്ക് മുസ്ലിം ജമാഅത്തിന്റെ മെമ്പർഷിപ്പിന് മാർക്ക സമ്മേളനത്തിന് മത സമ്മേളനത്തിന് എല്ലാത്തിനും സമയം കണ്ടെത്തണം അങ്ങനെ ഇൻഷാ അല്ലാ ആ മൊയ്തീജിക്ക് പഠിപ്പിച്ച ആദർശത്തിന് വേണ്ടി നാം ഓടുമ്പോ ആ കുത്തുബിയത്തിന് ഫലം കിട്ടും ഷേഖേ നിങ്ങൾ വിചാരിച്ച റൂട്ടിലൂടെ ആളുകളെ അയക്കാൻ ബിദഅത്തുകാരെ ശക്തമായി എതിർക്കാൻ നിങ്ങളുടെ മഹബ്ബത്തിലേക്ക് ആളുകൾ ഉണ്ടാക്കാനാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നുവരും അകത്തിരുന്നുകൊണ്ട് ആകാനതല്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മളും ചെയ്യണം എന്നിട്ട് മഹാന്മാരെ ചരിത്രങ്ങൾ വരുന്ന തലമുറക്ക് നാം നല്ലവണ്ണം ഒരൊറ്റ ദിവസമല്ല ദിവസങ്ങൾ വെച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ റൂട്ടിലൂടെ നമ്മുടെ ചെറുപ്പക്കാരുടെ പാൻസും ഷർട്ടും അവരുടെ താടിയും മുടിയും സംസ്കാരവും ഒക്കെ ആ രീതിയിൽ ഗൗസുല്ലാമിൻ്റെതും ദിഫായ് ഷേഖിൻ്റെതും ഇമാ ഷാദുരി തങ്ങളുടേതും അഹമ്മദ് ബദവിയുടേതും ഇബ്രാഹിം ദസൂക്കിയുടേതും അങ്ങനെ ഇമാ ഷാഫിയുടേതും റളിയല്ലാഹു അൻഹും ആ മഹാന്മാരുടേതായി അവരെൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പോടെ ജീവിക്കുകയും വിഷമത്തിൽ അവരെ വിളിക്കുകയും ഇൻഷാ അല്ലാ ഖബറിലേക്ക് നമ്മൾ വെച്ച് തിരിച്ചു പോന്നാൽ അവരുടെയൊക്കെ മദദ് കിട്ടി ആഖിറത്തിൽ അവരുമായി കണ്ടുമുട്ടിയിട്ടൊന്ന് സലാം പറഞ്ഞ് പരിചയം പുതുക്കിയിട്ട് അവരെ ഷഫാഅത്ത് കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ കഴിയണം അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ ദുആ ചെയ്തു ഭക്ഷണ വിതരണം الحمد لله الحمد لله لك الحمد ولك الشكر يا مطلوب يا مقصود يا معبود يا الله حمدا يوافي نعمه ويكافي مزيده اللهم صل على رسولك سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وعلى آله وصحبه وسلم ارحم الراحمين يا الله مالك الملوك يا الله غفورا يا غفارا يا فتاحا يا ستار ഇത്രയും സമയം ഞങ്ങളോട് ഒരുമിച്ച് കൂടി നിന്റെ ഔലിയാക്കന്മാരെ പറ്റി പറഞ്ഞത് നിന്റെ ദീനിനെ പറ്റി പറഞ്ഞത് നസീഹത്തുകൾ നടത്തിയത് അല്ലാഹു ഒരു സയ്യിദിന്റെ വിഷമങ്ങൾ തീർക്കാൻ വേണ്ടി ഞങ്ങൾ സ്വതക്ക പിരിച്ചത് അത് കൊടുത്തത് അതിനെല്ലാ സാഹചര്യവും അനുകൂലമാക്കി തന്നത് അല്ലാഹു ഈ പള്ളിയും മദ്രസയും കൊല്ലങ്ങളായി ഇത് ഉണ്ടാക്കി നിയന്ത്രിച്ച് ഈ ആളുകൾക്ക് വേണ്ടി കൊണ്ടു നടക്കുന്നത് ഈ 10-30 കൊല്ലത്തെ പരിപാടി നടത്തിയത് ണേ അമ്മാ അതെല്ലാ പോരായ്മകളും പരിഹരിച്ച് നീ സ്വീകരിക്കണേ അമ്മാ അമ്മാ നിന്റെ ദീനിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ഖിദ്മത്തിന് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ജീവിതത്തിൽ എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഈ പുറത്തു തരണേ അമ്മാ എത്രയോ കുറ്റങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അഫൂ ചെയ്യണേ അമ്മാ നിനക്കെതിരെ ചെയ്യാതെ നല്ല റാഗത്തുള്ള ജീവിതത്തിന് ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ നല്ലത് കാണാൻ നല്ലത് പറയാൻ നല്ലത് ചിന്തിക്കാൻ നല്ലത് ചെയ്യാൻ നല്ലവരോടൊപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് വല്ലാത്ത ഹല്ലും തോഫീക്ക് നൽകണേ അല്ലാ റബ്ബേ ഇതെന്ന പണം ഇതെന്ന അറിവ് ഇതെന്ന ആരോഗ്യം ഇതെന്ന ആയുസ് നീ തന്ന സ്വാധീനം നീ തന്ന സമയം എല്ലാറ്റിനെ കുറിച്ചും നാളെ ചോദ്യം ചെയ്യുമെന്ന ബോധം 24 മണിക്കൂർ ഞങ്ങൾക്ക് നൽകണേ നാളെ നിന്റെ കോടതിയിൽ വെച്ചിട്ട് ചോദിക്കുമ്പോ സന്തോഷകരമായ മറുപടി പറയാത്തിന് വേണ്ടി ഓടുന്ന ബറക്കത്ത് കൊണ്ട് മദ്രസയും പള്ളിയും നടത്തുന്ന ബറക്കത്ത് കൊണ്ട് അതിന് നേതൃത്വം വഹിക്കുന്ന ദർസും മദ്രസയും നടത്തുന്ന ബറക്കത്ത് കൊണ്ട് ഈ തോഫീക്ക് തരണേ അല്ലാ.
ആഖിറത്തിൽ വെച്ച് കൈകടിക്കേണ്ടി വരുന്ന പരാജിതരിൽ ഞങ്ങളെ പൊടുത്തല്ലേ റബ്ബേ. ഞങ്ങൾ ചെയ്ത തെറ്റ് കാരണം ശത്രുക്കൾക്ക് ഭരണം കൊടുത്തോ, ഞങ്ങൾക്ക് പേടി തന്നോ, മാരക രോഗങ്ങൾ തന്നോ, വഷളത്തരത്തിൽ കുടുക്കിയോ, ഞങ്ങളൊരാളെ ഇനി പരീക്ഷിക്കല്ലേ അല്ലോ. യാ റബ്ബ്, സകലമാന സാഗരീങ്ങളെ സിഹറുന്നും മാക്രീങ്ങളെ മക്രുന്നും അൽദായിങ്ങളെ അദാവത്തുന്നും ഹസ്സാദ് ഫുജ്ജാറിന്റെ ഹസദിൽ നിന്നും അതുപോലെ തമ്മാടിത്തരത്തിൽ നിന്നും എല്ലാ കേസുകളിൽ നിന്നും ഫതിഹത്തിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലോ. മുഹിദ്ദീൻ ഷെയ്ഖിന്റെ അനുസ്മരണ പരിപാടി കൊല്ലങ്ങളോളം സംഘടിപ്പിച്ച പറഞ്ഞ കേട്ട ബറക്കത്ത് കൊണ്ട് ഔസുല്ലാഹിന്റെ തർബിയത്തിലും നോട്ടത്തിലും കാവലിലും ഞങ്ങളെ പൊടുത്തണേ അല്ലോ. അവിടുത്തെ യഥാർത്ഥ മുരിദീകളെ കൂട്ടത്തിന് ഞങ്ങളാകുന്ന സാധുക്കളെയും പെടുത്തിത്തരണേ അല്ലോ. ഞങ്ങളെ കൈപിടിക്കാൻ ഔസുല്ലാഹി കൈപിടിക്കുന്ന പിടുത്തത്തിൽ പെടാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലോ. ഞങ്ങളെ വീട്ടുകാർ, ഞങ്ങളെ നാട്ടുകാർ, ഞങ്ങളെ കൂട്ടുകാർ, ഞങ്ങളെ വാഹനങ്ങൾ, സദസ്സുകൾ, ഞങ്ങളെ സ്നേഹങ്ങളെ എല്ലാം നീ തന്ന മുഴുവൻ വസ്തുക്കളും വദീജഹന്റെ കാവൽ നൽകണേ അല്ലോ. ബദീകളെ കാവൽ നൽകണേ അല്ലോ. വലിയ രോഗങ്ങൾ കൊണ്ട് പലതുകൊണ്ട് വിഷമിക്കുന്നവരാണ് ഞങ്ങൾ. നിനക്കറിയാലോ അല്ലാ ഞങ്ങളെ രോഗങ്ങൾ ജന്നശിഫിയാക്കി തരണേ അല്ലാ. ഷാഫിയായ അല്ലാ, കാഫിയായ അല്ലാ, നിന്റെ ദീനിനുള്ള ഓട്ടത്തിന് തടസ്സം നിൽക്കുന്ന, ഉറക്കൊഴിക്കാൻ കഴിയാത്ത, കിതാബ് മുതാല മുടങ്ങുന്ന, ആഫിയത്തില്ലാതെ വരുന്ന, ക്ഷീണമുണ്ടാകും കുഴക്കും വരുന്ന ഒരസുഖ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഓപ്പറേഷൻ ഞങ്ങൾക്ക് വിധിക്കല്ലേ റബ്ബേ. പോസ്റ്റ്മോർട്ടം ഞങ്ങൾക്ക് വിധിക്കല്ലേ അല്ലാ. പഠിച്ചവനെ വലിയ കടം ഞങ്ങൾക്കുണ്ട്, സ്ഥാപനത്തിനുണ്ട്, അത് വീട്ടാൻ മാർഗ്ഗം തന്നെ തുറന്നിരണേ അല്ലാ. ഞങ്ങൾ പറയുന്ന കൂട്ടത്തില്, കേൾക്കുന്ന കൂട്ടത്തില്, കൈ നീട്ടുമ്പോള്ളത് കൊണ്ട് സഹായിക്കുന്ന കൂട്ടത്തില്, സ്വന്തമായി പൊരല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ പ്രായത്തിലൊരു വീട് വെക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. തുടങ്ങി വെച്ച വീടിന്റെ പണി പൂർത്തിയാക്കാൻ തോഫീക്ക് കൊടുക്കണേ അല്ലാ. ജോലി ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട്, പ്രവാസികളുണ്ട്, ബടിയുണ്ട്, എല്ലാം യോജിച്ച് ജോലി കൊടുക്കണേ അല്ലാ. ഉള്ള ജോലി റാത്തില്ലാത്തവരുണ്ട്, റാത്തും പറക്കത്തും കൊടുക്കണേ അല്ലാ. ഞങ്ങളൊക്കെ കുടുംബത്തിൽ ഐക്യം നൽകണേ അല്ലാ, സംഘടനയിൽ ഐക്യം നൽകണേ അല്ലാ, സ്ഥാപനത്തിനും അഹലിനും ഐക്യം നൽകണേ അല്ലാ, ആദർശ പൊരുത്തം നൽകണേ അല്ലാ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല യോജിപ്പ് നൽകണേ അല്ലാ, ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാ, അവരെ സ്വഭാവം നന്നാക്കണേ അല്ലാ, മക്കളെ നന്നാക്കണേ അല്ലാ, ഞങ്ങൾ പഠിപ്പിക്കുന്ന ശിഷ്യന്മാർ, പോറ്റുന്ന മക്കള്, ഞങ്ങളെ പ്രിയപ്പെട്ട മക്കളൊക്കെ രണ്ട് ലോകത്ത് ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കി തരണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിൽ ഖിദ്മത്ത് എടുക്കുന്ന മക്കളാക്കണേ അല്ലാ. പടച്ചോനെ എത്രയോ ഉമറാക്കൾ, ആജിയന്മാർ, കച്ചവടക്കാർ, കൃഷിക്കാരൊക്കെ ഞങ്ങൾ ചോദിക്കുമ്പോഴേക്ക് തരുന്ന ആൾക്കാരുണ്ട്. ആരും ഈ കുഴക്കല്ല അല്ലാ, തളർത്തല്ല റബ്ബേ. തരുന്നതും കൊടുക്കുന്നതും അനുസരിച്ച് നല്ലോണം വർക്കത്ത് കൊടുക്കണേ അല്ലാ. ആ കൂട്ടത്തിൽ മരിച്ച ആൾക്കാരുണ്ട്, ബാവാജിണ്ട്, സാജി ഉമറാജിണ്ട്, പടച്ചോനെ വൈപ്പി ഒമലിയാജിണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ പടുത്തടുത്തായി മരിച്ചു പോയ ആൾക്കാർ, എല്ലാവർക്കും മാഫ്രത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ഈ പള്ളി മദ്രസി സ്ഥാപനമൊക്കെ നടത്താൻ വേണ്ടി സഹായിച്ച എത്രയോ ഉമറാക്കലുണ്ട്, അവർക്കൊക്കെ ഈ മാഫ്രത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾക്ക് നാഫിയായി ഇൽമ് നൽകണേ അല്ലാ. ആമിലിയങ്ങളായ ആരിമീങ്ങളാക്കണേ അല്ലാ. പടച്ച തമ്പുരാനെ ഇസ്സത്തോടെ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഖമറുൽ ഉലമ, ബഹുമാനപ്പെട്ട ഞങ്ങളുടെ റഈസുൽ ഉലമ, ബഹുമാനപ്പെട്ട ബദ്രുസ് സാദാത്ത്, താജുൽ മുഹഖിഖീൻ, താജുൽ ശരീഅ, മുഹയ്യി സുന്ന, എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അഡ്രസ് ഉണ്ടാക്കി തന്ന അഭിമാനത്തിന്റെ തേജപുഞ്ജമായ ഞങ്ങളെ സ്വന്തം ഉമ്മാനേക്കാളും ഉപ്പാനേക്കാളും ഞങ്ങളെ സ്നേഹിക്കുന്ന ഉപ്പാനപ്പെടുന്ന ഞങ്ങളെ ശൈഖുലാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഹിമ്മത്ത് ഏറ്റു കൊടുക്കണേ അല്ലാ. വയസ്സ് 80 എത്തി, ഇപ്പോൾ മോടിയാണ്, പക്ഷെ ക്ഷീണം ഞങ്ങൾക്ക് കാണുന്നുണ്ട്. അല്ലാ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, ആത്മീയ ഇഫത്ത് കൊടുക്കണേ അല്ലാ. പെട്ടെന്ന് കൊണ്ടുപോയി ഞങ്ങളെ എത്തീമുകളാക്കല്ലേ അല്ലാ.
ദീർഘകാലം അവിടുത്തെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് അവിടുത്തെ സ്നേഹസ്പർശങ്ങൾ ഏറ്റ് അവിടുത്തെ നല്ല വാക്കുകൾ കേട്ട് സുന്നത്ത് ജമാഅത്തിന് ഹിർമത്ത് എടുക്കണം. ഇതിന് തോഫീക്ക് തരണേ അല്ലാ, തോഫീക്ക് തരണേ അല്ലാ, ആഖിറത്തിലും ഒരുമിച്ച് കൂട്ടി തരണം അല്ലാ. നിങ്ങൾ മരിച്ചുപോയ ഉപ്പമാര് പാപ്പമാര് ഉമ്മമാര് ഉമ്മാമമാര് ജേഷ്ഠാജന്മാര് സഹോദരി സഹോദരന്മാര് പഠിക്കുന്ന പഠിപ്പിക്കുന്ന മേത്ത ഭക്ഷണം വസ്ത്രം വെള്ളം കിതാബ് പലതും തന്നവർ വസ്ത്രം മലക്കി തന്നവർ കൈനീട്ടുമ്പോൾ സഹായിച്ചവർ വീട് തന്നവർ പിരിവിന് കൂടെ ഇറങ്ങി തന്ന ആളുകള് ഞങ്ങൾക്ക് പിരിവ് തന്നവർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ അല്ലാഹുവേ മുഴുവൻ ആളുകൾക്കും ഈ ചോദിച്ചതൊക്കെ നീ കൊടുക്കണേ അല്ലാ. കൂട്ടത്തിൽ നിന്ന് മരിച്ച മുഴുവൻ ആളുകൾക്ക് മാഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങളും മരിച്ചാ ദ്വാർക്കന്നെ പിന്തുണ മുറക്കാരൻ ണേ അല്ലാ. ബാധ്യതകളൊക്കെ കൊടുത്തു വീട്ടി പറയാനുള്ളതൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെടിച്ച് മഖബൂലും മബ്റൂറും മർദിയുമായ ഹജ്ജും റസിയാറുകൾക്ക് ശേഷം മദ്ദത്തറഫ് മലായിക്കത്തിനെ കണ്ട് സന്തോഷത്തോടെ സ്വർഗത്തിന്റെ സാന്നിധ്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ഉച്ചരിച്ച് കണ്ടടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ദുആ ഖബൂലാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നുബീൻ آمين برحمتك يا أرحم الراحمين بفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وسلم على جميع الأنبياء والمرسلين الحمد لله رب العالمين ويسنيتند يبوا سماخرنم جميع المعلمين നടത്തുമ്പോൾ സഹകരിക്കണം എന്ന് ഉണർത്തി ജാദുമായി ബന്ധപ്പെട്ട് കൊണ്ടും സമ്മേളനത്തിലേക്ക് കുരിക്കിലൂടെ ക്ഷണിച്ച് ദുആ വസിയത്തോടുകൂടെ അലഹമ്ദുലില്ലാഹ് അസ്സലാമു അലൈക്കും.